والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدى هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ودينهم دنانهم ودرائمهم، أولئك شر الخلق لا خلاق لهم من الله. سيدنا رسول الله، وجدت الهم في الدنيا كثيرا، وأكثر ما يكون من النساء، فلا تأمن زمانك قط أنثى، ولو قالت نزلت من السماء. അപ്പൊ അതുകൊണ്ട് ആ കലില്ലേ, ലൗലാ കലിമത്തും എന്നെ യഹൂദികൾ കഴുതയാക്കുമായിരുന്നു. ഞാൻ ഒരു ദിക്റെങ്കിലും പറഞ്ഞിരുന്നില്ല എങ്കിൽ, ആ ദിക്റ് നാം പതിവാക്കില്ല എങ്കിൽ, ലജഅൽതനി യഹൂദൈമാറാ, എന്നെ യഹൂദികൾ കഴുതയാക്കുമായിരുന്നു സിഹർ ചെയ്തിട്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ദിക്റുകളും സ്വലാത്തുകളും ഖുർആനും നല്ല നല്ല മജ്ലിസുകളും ഏറെയാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ആ ഭാഗത്തെ കടക്കുന്നതിന് എന്റെ വിഷയം അതല്ല. വിവാഹവും അതുപോലെ കുടുംബജീവിതവും, ഇത് രണ്ട് മഹത്തായ ഒരു വിഷയമാണ്. കുടുംബം തുടങ്ങുന്നത് എവിടെ? കുടുംബിനിയിൽ നിന്നിട്ടാണ്. കുടുംബം തുടങ്ങുന്നത് എവിടെന്നാ? കുടുംബിനിയാണ്. കുടുംബിനി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ ഭാര്യ. നമ്മുടെ ഭാര്യ നന്നായെങ്കിൽ മാത്രമേ കുടുംബം നന്നാവും. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. കേക്കട്ടെ, മുഹമ്മദ് മുസ്തഫ, സമയമാകുമ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കണം. കാരണം ഫഇന്നഹു അഗദ്ദുലിൽ ബസരി വഹ്സലുൽ ഫർജ്, അത് നിങ്ങളെ കണ്ണിനെ ഹറാമിയത്തിൽ നിന്ന് തടസ്സം ചെയ്യുന്നു. മക്കളെ, നിങ്ങളെ കണ്ണ് മറ്റൊരു പെണ്ണിനെ നോക്കാൻ ഇടയാകൂല. നിങ്ങളുടെ മനസ്സ് അന്യ പെണ്ണുമായിട്ട് ബന്ധപ്പെടൂല. അതുകൊണ്ട് മക്കളെ, സമയമാകുമ്പോൾ വിവാഹം കഴിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാർ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് പല ചെറുപ്പക്കാരും കാണാം അന്യ പെണ്ണുമായിട്ടുള്ള ബന്ധം. എന്റെ മുഅ്മിനുകളെ, അന്യ പെണ്ണുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഫേസ്ബുക്കിലായിരിക്കാം, ചിലപ്പോൾ നെറ്റിലായിരിക്കാം, ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് മെസ്സേജിൽ കൂടിയായിരിക്കാം. എങ്കിലോ അത് വ്യഭിചാരം തന്നെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അന്യ പെണ്ണുമായിട്ട് ബന്ധപ്പെടുന്നത് മെസ്സേജിലായാലും, അത് നെറ്റിലായാലും, അത് ഫേസ്ബുക്കിലായാലും, അന്യ പെണ്ണുമായി സമ്പർക്കം അത് കൊഷികൊള്ളുന്നത് വ്യഭിചാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അൽ ഐനാനി സിനാഹുമാ അന്നദുറ് മുഹമ്മദ് മുസ്തഫ. അന്യ പെണ്ണിനെ കണ്ണുകൊണ്ട് നോക്കുന്നത് വ്യഭിചാരമാണ്. അന്യ പെണ്ണിനെ ഫേസ്ബുക്കിലായാലും നെറ്റിലായാലും മൊബൈലിലായാലും അന്യ പെണ്ണിനെ കാണുന്നത് വ്യഭിചാരമാണെന്ന് പഠിപ്പിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ.
ولا تقربوا الزنا انه كان فاحشه وساء سبيلا മക്കളെ വ്യഭിചാരം കൊല്ല അടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുഖദ്ദിമ പോലും ചെയ്തു പോകരുത്. മക്കളെ, വ്യഭിചാരം കൊണ്ട് കിട്ടുന്ന ദോഷം എന്താണെന്നറിയോ? ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന മൂന്ന് ശിക്ഷയാണ് പെട്ടെന്ന് അല്ലാഹു കൊടുക്കുന്നു. വ്യഭിചാരക്കാരനും വ്യഭിചാരക്കാർത്തിക്കും ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന മൂന്ന് ശിക്ഷ അത് എന്താണെന്നറിയോ? ഒന്നാമത്തത് ഖസ്റുൽ ഉമർ, അവന്റെ ആയുസ്സിന് അല്ലാഹു ചുരുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പോരാ മുഹമ്മദ് മുസ്തഫ, മനുഷ്യന്റെ ആയുസ് ചുരുങ്ങുന്നത് വ്യഭിചാരം കൊണ്ടാണ്. ബടക്കത്തരം കൂടുതൽ ചെയ്യുമ്പോൾ മനുഷ്യന്റെ ആയുസ്സിനെ അല്ലാഹു കുറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവന്റെ മുഖത്തിന്റെ പ്രകാശം അല്ലാഹു വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. മിനുകളെ, അവന്റെ സ്വത്തും അവന്റെ സമ്പത്തും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണമാകും വ്യഭിചാരം എന്നുള്ളത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി. കണ്ടില്ലേ, റൂഹുൽ ബയാനെന്ന വലിയ ഗ്രന്ഥമാണ്, തഫ്സീരിന്റെ ഗ്രന്ഥമാണ്. ഒരായത്തിന്റെ തഫ്സീർ, ഒരു രണ്ട് മഹാന്മാരുടെ ചരിത്രം അവിടെ വിവരിക്കുകയാണ്. ഒരാള്, ഒരു മനുഷ്യൻ പോയി കഅബാലയത്തിൽ കില്ല പിടിച്ച് കരയുകയാണ്, വല്ലാത്ത കരച്ചലാണ്. ആ കില്ല ഒന്ന് പിടിച്ച് ദുആറക്കാൻ നമുക്കല്ലാ തൗഫീഖ് നൽകട്ടെ. എന്റെ മുഅ്മിനുകളെ, ആ കഅബയൊന്ന് കാണാൻ, ആ കഅബന്റെ കില്ല ഒന്ന് പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരിക്കുന്നതിന് മുമ്പൊന്ന് അവിടെ ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മുഅ്മിനുകളെ, അത് വലിയൊരു ഭാഗ്യമാണ്. കഅബനെ കാണുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി, അന്നദുറു ഇലൽ മുസ്ഹഫ് വന്നദുറു ഇലൽ കഅബ അന്നദുറു ഇല വജ്ഹി വാലിദൈഹി. മൂന്ന് കാര്യമുണ്ടല്ലോ, ഏറ്റവും കാരുണ്യത്തിന്റെ കാരുണ്യം ചൊരിയാനുള്ള കാരണമാണ്, മാത്രമല്ല അത് സുന്നത്താണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. ഒന്നാമത് പരിശുദ്ധ ഖുർആൻ നോക്കുക, ഓതാൻ അറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധ ഖുർആനെ നോക്കൽ സുന്നത്താണ്. അതുപോലെ കഅബയെ കാണുന്നത് സുന്നത്താണ്. ഉമ്മ ബാപ്പന്മാരെ മുഖം നോക്കലും സുന്നത്താണ്, വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, കഅബാന്റെ കില്ല പിടിച്ച് ഒരാള് കരയുകയാൽ വല്ലാത്ത കരച്ചലാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്? അല്ലാഹ്, എന്നെ ഭൂമിയിൽ നിന്ന് പുറപ്പെടിക്കുമ്പോ, ഞാൻ മരിച്ചു പോകുമ്പോ എന്റെ ഈമാൻ ഒന്ന് രക്ഷപ്പെടുത്തണം. അല്ലാഹ്, എന്നെ ഈമാനോടുകൂടെ മരിപ്പിക്കണം. അല്ലാഹ്, കഅബന്റെ കില്ല പിടിച്ചിങ്ങനെ ദ്വാരക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വളഞ്ഞുകൊണ്ട് ചെറുപ്പക്കാർ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഇങ്ങനെയും പേടിച്ച് കരയാനുള്ള കാരണം? അപ്പോളാണ് ആ മഹാൻ പറയുന്നത്, വേറൊന്നുമല്ല, എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടല്ലോ, വലിയ മഹാന്മാരായിരുന്നു അവര്, സാധാരണക്കാരല്ല അവര്. എന്റെ വലിയ ജ്യേഷ്ഠൻ 40 കൊല്ലം അല്ലാന്റെ ദീനിന് പ്രവർത്തിച്ച വ്യക്തിയാണ്, മാത്രമല്ല അല്ലാന്റെ പള്ളിയിൽ ഖിദ്മത്ത് എടുത്ത വ്യക്തിയാണ്, പടച്ച റബ്ബിന്റെ വാങ്ങിവിളി വിളിച്ച ആളാണ്. മരിക്കുന്ന സമയത്ത് ഖുർആന്റെ നെഞ്ഞിൽ വെച്ചിട്ട് പറഞ്ഞത്, ഇന്നീ ബരീഉം മിൻഹു. ആ ഖുർആൻ അസത്യമാണ്, സത്യമല്ല. ഈ ഖുർആനിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു, ഞാൻ കഫറുത്തു ബില്ലാ.
ഞാൻ കാഫിറായി, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ അവിശ്വാസിയായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ റൂഹ് പിരിഞ്ഞു പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്താണ് നാൽപ്പത് കൊല്ലത്തോളം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ജോലി ചെയ്ത വ്യക്തി മുസാഫ് കൊണ്ടുവരാൻ പറഞ്ഞു. മരണവേളയിൽ അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് ഖുർആൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ ഖുർആനെ നെഞ്ഞിൽ വെച്ച് പറഞ്ഞത് എന്താണ്? ഇന്നീ ബറിയും മിൻ, ഞാൻ ഈ ഖുർആനിൽ നിന്ന് ഒഴിവായി പോയി. ഖദ് കഫറുതു ബില്ലാ, ഞാൻ അല്ലാഹുവിനെ കൊണ്ട് അവിശ്വാസിയായി പോയി. നാൽപ്പത് കൊല്ലത്തോളം അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിച്ച വാങ്ങി വിളിച്ച ഖുർആൻ ഓതിയ വ്യക്തി അവസാന ഈമാൻ നഷ്ടപ്പെട്ടു, അവിശ്വാസിയായി മരണപ്പെട്ടു പോയി. അതേ നിലക്ക് രണ്ടാമത്തെ ജ്യേഷ്ഠൻ 30 കൊല്ലം അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിച്ചു, പള്ളിയിൽ ഖിദ്മത്ത് എടുത്തു. അദ്ദേഹത്തിന് റൂഹ് പിടിക്കാൻ ഇസ്രായിൽ വന്നപ്പോൾ ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഖുർആൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ നെഞ്ഞിയിൽ വെച്ച് പറഞ്ഞതെന്താ? ഞാൻ ഈ ഖുർആനിൽ നിന്ന് ഒഴിവായി, ഞാൻ നസാറായി പോയി, ഞാൻ ഇന്ന് മുതൽ നസ്രാനിയ. ഒരു ജ്യേഷ്ഠൻ അവിശ്വാസിയായി, മറ്റൊരു ജ്യേഷ്ഠൻ നസ്രാനിയായി. അതുകൊണ്ട് പേടിച്ചിട്ട് റബ്ബിനോട് ഞാൻ പറയുന്നത്, അല്ലാഹ് എന്നെ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് എന്റെ ഈമാൻ ഒന്ന് സലാമത്താക്കല്ലോ. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, എന്തേ ഇവര് രണ്ടുപേരും ഒരാള് അഫിറായതും മറ്റൊരാൾ നസറായിനിയാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ജ്യേഷ്ഠ അനിയൻ പറയുകയാണ്, വേറൊന്നുമല്ല, നല്ലവരായിരുന്നു, പടച്ച റബ്ബിന്റെ പേടിയും ഭക്തിയും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു ഹെബിറ്റ് ഉണ്ടായിരുന്നു, അവർക്കൊരു ആദത്തുണ്ടായിരുന്നു വെക്കാന, യന്ദുറാനില ഔറാത്തിൻ നിസാ, അന്യ പെണ്ണുങ്ങളെ നഗ്ന ചിത്രം നോക്കുന്നത് പതിവായിരുന്നു. എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ബാഹുകാക്കട്ടെ, അന്യ പെണ്ണിന്റെ നഗ്ന ചിത്രം കണ്ടുകൊണ്ട് രസിക്കുന്ന ചെറുപ്പക്കാരാ, അന്യ പെണ്ണുങ്ങളെ കൊണ്ട് ഫേസ്ബുക്കിലും നെറ്റിലും ആനന്ദിക്കുന്ന ചെറുപ്പക്കാരെ, മരിക്കുന്ന സമയത്ത് ഈമാൻ വേണോ? ഒഴിവായിക്കോ, അത്തരം പ്രവർത്തനത്തിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറൂ. കണ്ടില്ലേ വലിയ വലിയ മഹാന്മാർ മരണപ്പെട്ടു പോയത് അവസാനം ഈമാനില്ലാതെയാണെങ്കിൽ? കാരണം അന്യ പെണ്ണുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, അന്യ പെണ്ണുമായി വെറും നഗ്ന ചിത്രം നോക്കിയതാൻ. അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ വിവാഹം കഴിക്കാൻ സമയമാകുമ്പോൾ, വിവാഹത്തിന്റെ സമയമാകുമ്പോൾ ഞാൻ നാലമങ്ങളാവട്ടെ, മറ്റൊന്നുമങ്ങളാവട്ടെ, വീട് കെട്ടിട്ടൊന്നുമങ്ങളാവട്ടെ, സ്വർണമാക്കിട്ടൊന്നുമങ്ങളാവട്ടെ എന്ന് പറയണ്ട മോനെ. മംഗളത്തിന് റെഡിയാവുമ്പോൾ നീ മംഗളം കഴിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ നമ്മള് സാധാരണ ചെറുപ്പക്കാർ പറയലുണ്ട്, എന്താ മംഗലാവത്തെ നീ? ഞാൻ ഇപ്പൊന്നും മംഗലാന്നില്ല ഉസ്താദ്. എന്തേ? എനിക്കൊരു പൊരല്ല കിട്ടണം, കുറച്ച് സ്വർണ്ണമുള്ള ആക്കണം, ഒരു പാവപ്പെട്ട പെണ്ണിന് മംഗളാവണം ഞാൻ വിചാരിച്ചോണ്ട്. പൊര കെട്ടണമില്ല, ഉൻ സ്വർണ്ണ ആക്കണമില്ല, ഉൻ പാവപ്പെട്ട പെണ്ണ് മംഗളാവണമില്ല. ഇത് പറയുന്ന മാത്രം അങ്ങനെ ആയിക്കൂടാ? അല്ലാഹുവിന്റെ റസൂല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവാണ്, മുത്തുപോലത്തെ വാക്കാണ് നമ്മളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ
വിവാഹം കഴിക്കാനുള്ള സമയമാകുമ്പോൾ നീ വിവാഹം കഴിക്കണം. എന്തേ, നിന്റെ കണ്ണ് ഹറാമിയത്തിൽ നിന്ന് തടസ്സമാകുന്നു, നിന്റെ ചങ്കസ്ഥാന ഹറാമിയത്തിൽ നിന്നുള്ള കോട്ടയാകുന്നു, അതുകൊണ്ട് വിവാഹം കഴിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിവാഹം കഴിക്കുമ്പോൾ നീ പെണ്ണ് തെരഞ്ഞെടുക്കണം. എങ്ങനത്തെ പെണ്ണ്? പെണ്ണ് കാണുന്നതും സുന്നത്താണ്. പുതിയാപ്പിളക്ക് പുതിയാപ്പിള പെണ്ണ് കാണണം, അത് സുന്നത്താ. കണ്ടുകൊണ്ട് വിവാഹം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹബത്ത് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ് ആ സ്വഹാബി, അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ഇതിന് മുമ്പൊരു വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ പെണ്ണ് ഞാൻ കണ്ടില്ലായിരുന്നു, ആ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, ഞാൻ വിവാഹം കഴിച്ചു, മക്കളുണ്ടായിട്ടില്ല. നബി അങ്ങ് പറഞ്ഞല്ലോ പെണ്ണിനെ കാണുന്നത് സുന്നത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടുകൊണ്ടൊരു വിവാഹം കഴിച്ചു പോയി നബിയെ, അതിൽ എനിക്ക് മക്കളുണ്ടായി. യാ റസൂലല്ലാഹ്, എനിക്ക് ഭാര്യയുമായിട്ട് വല്ലാത്ത സന്തോഷം ഏറെയായി പോയി എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി പറഞ്ഞെങ്കിൽ, എന്റെ മുഅ്മിനുകളെ, പെണ്ണ് കാണൽ സുന്നത്താണ്. ആർക്ക്? പുതിയാപ്പിളക്ക്. ഇതിപ്പോ അങ്ങനെ പെണ്ണ് കാണാൻ പോകുന്ന ലോറിയിൽ ബസ്സില് വാപ്പ വിളിച്ചിട്ട് പറയുന്നു മോനോട്, മോനോ എന്താടാ പെണ്ണ് കാണാൻ പോകണ്ടേ? ഓക്കോ, നാളെ ചങ്ങായിമാരൽ റെഡിയാക്ക്, കൊടുക്കേണ്ട ആചാർക്ക് തരണ്ടെ ബിലത്തിൽ അരിക്ക് ചെല്ലുന്ന ഉപ്പാക്ക് അടിക്കാൻ പോയിട്ടുണ്ട് കാക്കട്ട്. എന്തേ, ഒരു ആചാരായിട്ടുള്ള ഒരു നിസ്കാരക്കാരനായിട്ടുള്ള ഒരു വാപ്പക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണ് കാണുക സുന്നത്താണ്. ആർക്ക്? പുതിയാപ്പിള, അല്ലെങ്കിൽ പുതിയാപ്പിള ഉമ്മ, അല്ലെങ്കിൽ വാപ്പ കാണാം. പക്ഷേ കാണുന്നത് എങ്ങനെ? ലോറിയിൽ പോയിട്ടല്ല, വണ്ടിയിൽ പോയിട്ടല്ല, കാറിൽ പോയിട്ടല്ല. പുതിയാപ്പിളിന്റെ അനിയന് പോലും അന്യ പെണ്ണാണ്, കാണാൻ പറ്റൂല, ജ്യേഷ്ഠനും പറ്റൂല. അത് എന്റെ മൂത്ത നോക്കിയ മതിയമ്മ, എന്റെ ജ്യേഷ്ഠൻ കണ്ടെങ്കിൽ മതിയാവല്ലേ അമ്മ? മതി, പറ്റേല. ജ്യേഷ്ഠനൊരു അന്യ പെണ്ണിനെ കാണാൻ പറ്റൂല. സ്വന്തം അനിയനിക്കുള്ള പെണ്ണാണെങ്കിൽ പോലും കാണാൻ പറ്റൂല. പെണ്ണ് കാണാം, പുതിയാപ്പിളക്ക് പോകാം, സുന്നത്തുണ്ട്. എങ്ങനെ? മുഖവും മുങ്കയും മാത്രം നോക്കാം, അല്ലാതെ ബാക്കി ഭാഗം നോക്കാനുള്ള അവകാശം പുതിയാപ്പിളക്കില്ല. അത് ഉമ്മാക്ക് മാത്രമാണ്. കണ്ണ് കോശുണ്ടോ, കാല് മൂട്ടുണ്ടോ, മറ്റുള്ള അയിബുകൾ കണ്ടുപിടിക്കാൻ ഉമ്മയാണ് അത് നോക്കേണ്ടത്, പുതിയാപ്പിളയല്ല. ഇപ്പൊ എങ്ങനെ? നേരെ ശരീഅത്തിന് വിരുദ്ധമാണ്, നേരെ ദീനിന് വിരുദ്ധമായിട്ടാണ് പെണ്ണ് കാണുന്നത്. അതുകൊണ്ടാണ് ദാമ്പത്യ ജീവിതം ബർക്കത്തില്ലാതെയാകി പോകുന്നത്, അതുകൊണ്ടാണ് ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത്. മനസ്സിലാക്കണം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞുവോ അത് സ്വീകരിച്ചാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമില്ല. ഞമ്മളെ വിവാഹ ബന്ധം ഖൈറാകണോ, ഞമ്മളെ വിവാഹ ബന്ധം ഖൈറാകണോ, നമ്മളെ ദാമ്പത്യ ജീവിതം ഖൈറാവണോ, നമുക്ക് നല്ല കുടുംബം ജീവിക്കണോ, നമ്മളെ നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കളെ, പെണ്ണ് കാണുന്ന സമയത്ത് പുതിയ ആപ്പിളയാകുന്ന നീ അവളെ മുഖവും മുങ്കയൊന്നു നോക്കുമോനെ? ഓക്കെ ആയാൽ പിന്നെ ആക്കേന്ന് ചോദിക്കണ്ട. പുതിയാപ്പിലേക്ക് ഓക്കെ ആയാൽ പിന്നെ ഉമ്മ എന്താക്ക? ഓക്കൊരു മോതിരം ഇട്ട് കൊടുക്ക. പുതിയാപ്പിള ഇടാൻ പാടില്ല മോതിരം. ഇത് സുബ്ഹാനല്ല, പോയിട്ട് മോതിരം ഇടുന്ന മാത്രേ, അണച്ചി പിടിച്ചിട്ടൊരു ഫോട്ടോ, ചങ്ങായിമാരെ നിപ്പിച്ചിട്ടൊരു ഫോട്ടോ, അമ്മായിമ്മേനെയും മച്ചുഞ്ചിനെ നിർത്തിയിട്ടൊരു ഫോട്ടോ. സുബ്ഹാനല്ല, ഫോട്ടോത്തോടെ ഫോട്ടോ ഹറാമായ നിലക്കുള്ള ഫസ്റ്റ് തുടക്കന്നെ ഹറാമിയത്തിൽ. അമ്മായിമ്മന്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ, മച്ചുഞ്ചിന്റെ ഉപ്പിന്റെ സർബത്ത് കുടിച്ചിട്ടൊരു ഫോട്ടോ, ഇങ്ങനെ ചങ്ങായിമാർ ഒന്നിച്ച് നിർത്തിട്ട് പുതിയ പെണ്ണായിട്ടില്ല.
ആ പെണ്ണിനെ നിർത്തിട്ടൊരു ഫോട്ടോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? മോനെ പെണ്ണ് നോക്കണം, അത് സുന്നത്താ. പക്ഷേ നിനക്ക് സംസാരിക്കാനും നിനക്ക് ഓളുമായിട്ട് ബന്ധപ്പെടാൻ നിക്കാഹിൽ കൂടി മാത്രമേ കഴിയണം. ഏ പെണ്ണ് നോക്കിയ പാട് ഫോണിൽ മുണ്ടാൻ തുടങ്ങണ്ട. എനിക്ക് ഇപ്പൊ ചെറിയ പുതിയ പുതിയ ഉസ്താദന്മാരിൽ വന്നിട്ടുണ്ട്, ഒന്ന് എന്ത് രഹസ്യ വിവാഹം ഒന്നാക്കണം, വെക്കണ്ട. കഹാനാണും ഷേജിയില് വലിയ വലിയ പണ്ഡിതൻ എന്ന നാമമുണ്ട്, പക്ഷേ വേണ്ടാത്ത മസാലകളെ കൊടന്നിട്ട് ഇന്ന് മനുഷ്യനെ തട്ടിപ്പാക്കുകയാണ് അല്ലാഹു കാക്കട്ടെ. അതിലൊന്നും നിങ്ങ വഞ്ചിതരാവണ്ട. നീ പെണ്ണ് കണ്ടതിന്റെ ശേഷം നിനക്കൊരു രഹസ്യ നിക്കാക്കണം മോനെ, എന്നിട്ട് നിക്ക് പിന്നെ മുണ്ടിക്കോളാം, അതിനായിട്ട് നിക്കാ കഴിച്ചൂടെ, രഹസ്യത്തിന് പരസ്യമായിട്ട് നിക്കായിക്കൂടേ. സുബ്ഹാന ജല്ല ജലാലു, ഇത് എന്തൊരു വാദാണ്! പടച്ചറമ്പ് കാക്കട്ടെ, നിങ്ങ ആമീന്ന് ചൊല്ലുമ്പോ അള്ളാഹ് കാക്കട്ടെ, അയാൾക്ക് അല്ല ഹിദായത്ത് കൊടുക്കട്ടെ, നല്ല ഇൽമും ഫഹ്മും അഖലും അള്ളാഹു നൽകുമാരാകട്ടെ. മനുഷ്യനെ വഞ്ചിക്കുന്ന നിലക്ക് സുബ്ഹാനള്ള പലതും ഇന്ന് മനുഷ്യനെ തട്ടിപ്പാക്കുന്ന നിലക്ക് പറഞ്ഞു കൊടുക്കുന്ന ആലിമീങ്ങളുണ്ട്. പക്ഷെ പേരിൽ ആലിമാണ്, മുർഖാദി ചെല്ലില്ലേ. ഐനുൽ അവാലിമി ഫി സമാനി കദിൻ ഖലബ് ലാം ഫസറൽ ആലിമൂന ലാലിമാം. ക്രമേണ കാലഘട്ടത്തിൽ ആലിമീങ്ങൾ എങ്ങനെയാവുന്നറിയോ? ലാ ഇട്ടിട്ട് ലാലിമൂന്നെഴുതന്റെ കാലം വരും. ഐനിട്ടിട്ടുള്ള ആലിമ് ഐന് മാറ്റിട്ട് ലാ ഇടേണ്ടി വരും, ലാലിമാവും, ആലിമീങ്ങൾ അക്രമികളാവും അല്ലേ. ഇന്ന് പല മസലകളും പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുന്ന ആലിമീങ്ങളുണ്ട്, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, ആക്കിയത് തെറ്റായി പോയി, പടച്ച റബ്ബ് ഞങ്ങൾക്ക് മാഫ് ചെയ്തു തരട്ടെ. നമ്മ കല്യാണം കഴിച്ചു പോയി, മക്കളുണ്ടായി പോയി, അള്ളാഹു മാഫ് ചെയ്യട്ടെ. ഇനി മുതൽ ആ തെറ്റിലേക്കൊന്നും പോകണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ വിവാഹം കഴിക്കുന്ന സമയത്ത് നീ പെണ്ണ് നോക്കണം, നോക്കേണ്ട ക്രമമുണ്ട്. അത് നോക്കിയതിന്റെ ശേഷം അവളെ ഒന്ന് നിനക്ക് ഓക്കെ ആയാൽ പിന്നെ അവളുമായിട്ട് ബന്ധപ്പെടണമെങ്കിലും സംസാരിക്കണമെങ്കിൽ വിവാഹം കഴിയണം. അല്ലാതെ രണ്ട് മാസം മുന്നന്നെ എൻഗേജ്മെന്റ് അല്ലായി. എൻഗേജ്മെന്റ് എങ്ങനെ? എൻഗേജ്മെന്റ് ആക്കുന്ന എന്നെ വലിയൊരു മൊബൈൽ കൊടുത്തിട്ട് സുഖാണ്, സ്ലേറ്റ് പോലത്തെ ഒരു മൊബൈൽ, അതിലൊരു സ്പെഷ്യൽ നമ്പർ വേണ്ടത്. എൻഗേജ്മെന്റ് ആയിട്ട് വരുമ്പന്നെ, ഹലോ എങ്ങനെ എന്നെ പിടിച്ചിനമ്മ നിനക്ക് തുടങ്ങി, വരുമ്പന്നെ തുടങ്ങി, ഹലോ എങ്ങനെ എന്നല്ല നിനക്ക് പിടിച്ചിനല്ലേ, പിടിച്ചിനി അങ്ങനെ തുടങ്ങി വാക്ക്, അങ്ങനെ തുടങ്ങി തുടങ്ങി രണ്ടു മാസത്തോളം സംസാരിച്ച് അതിന്റെ ഇടക്ക് ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോയി, പെരുന്നാളിന് ഡ്രസ് വാങ്ങാൻ വേണ്ടി വിളിച്ചോണ്ട് വന്ന്, ഇങ്ങനെ പലതും കഴിഞ്ഞു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, പിന്നെ എന്തെല്ലാം കഴിയുന്നു നമുക്കറിയില്ല. കടലാസ് അടിച്ചു പോയി, ഹോൾ ബുക്കായി പോയി, മംഗളത്തിന്റെ വിവാഹ പത്രം അടിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഹോൾ ബുക്കായി പോയി, മംഗളത്തിന്റെ ഹോളും ബുക്കായി. തലേ ദിവസം ഇവൻ ഫോൺ വിളിക്കുന്നു, മോളെ ഞങ്ങളെ വിവാഹം ഓക്കെ ആണല്ലോ, എന്നാൽ ഇനി നിന്റെ കൈവിടുന്ന വിഷയം ഇല്ല, നിന്നോടൊരു കാര്യം ഞാൻ മറന്നിട്ടുണ്ട് മോളെ. എന്താ? നീ ഒരുപാട് വിഷയങ്ങൾ എന്നോട് പറഞ്ഞു, എന്റെ രഹസ്യങ്ങൾ ഒരുപാട് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവസാനമായിട്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു മോളെ, എന്നെ എൻഗേജ്മെന്റ് ആക്കുന്നതിന് മുമ്പ് നീ വല്ലവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? വല്ലവരുമായി ലവ് ഉണ്ടായിട്ടുണ്ടോ? തുറ
തുറന്നു പറയണം മോളെ, മറച്ചു വെക്കണ്ട, നിന്റെ കൈ ഞാൻ വിടൂല. പാവം മെതുള്ള മനസ്സല്ലേ പെണ്ണുങ്ങ എന്ന് പറഞ്ഞ അങ്ങനല്ലേ, നേരിയ മനസ്സല്ലേ. ഓൾ പറഞ്ഞു രണ്ടല്ല വാക്കിനും വേണ്ടേ, നന്നാലൊന്നും അല്ല, ഒരു രണ്ടാളെ ലവ് ഉണ്ടായിരുന്നു റബ്ബേ. ഒക്ക ഇത് കേട്ടപ്പാട് വേണ്ട മനസ്സാകെ ചേഞ്ചായി പോയി. ഇതുവരെ രണ്ട് മാസം വരെ ഐസ്ക്രീം പാർലറിൽ പോയതും പവാട വാങ്ങാൻ പോയതും സുബ്ഹാനല്ലാഹ് ഒരു നിമിഷം തകർന്നു പോയി. ഉടനെ വാപ്പയോട് പറയുന്നു, വാപ്പാ എനിക്ക് വിവാഹം വേണ്ട. എന്താടാ മോനെ, അവൾക്ക് വേറെ ഒരു ലവ് ഉണ്ടായിരുന്നുള്ളപ്പും വിസയവും വേറൊരു ലവ് ഉണ്ടായ പെണ്ണെ നീ കെട്ടണ്ടറ പോയില്ലേ, തകർന്നില്ലേ. അതുകൊണ്ടാണ് നിന്റെ മുഅ്മിനീങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പെണ്ണിനെയും ടെസ്റ്റാക്കാനോ അവരെ പരിശോധിക്കാനോ പാടില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തതബ്ബുഇ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളെ രഹസ്യം പരിശോധിച്ചു നോക്കാൻ പാടില്ല. ചില പുതിയ പുലമാർക്ക് ഒരു ആദത്തുണ്ട്, പുതിയ പെണ്ണ് ഒറ്റക്ക് പുരക്കിരിക്കും, പോകുമ്പോ ബാദലിട്ടിട്ട് വലിയൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു ബടിന്റെ കഷ്ണം താലിന്റെ അവിടെ വെക്കും, താലെടുക്കുന്ന സ്ഥലത്ത് വെക്കും. എന്തായാലും വീണെങ്കിൽ ആരോ ബന്ധനീയം. ഒരു മൊയ്ലിയർ അങ്ങനെ ചെയ്തിട്ടേ പണ്ട് പള്ളിക്ക് നിസ്കരിക്കാൻ പോകുമ്പോ ഫാമിലി ആയിട്ടുണ്ടത് കൂടെ ഫാമിലി തന്നെ ആക്കട്ടെ, ഫാമിലി ആയിട്ടുള്ള ഉസ്താദ് മുപ്പർ എന്താക്കും, മുപ്പർ കുറച്ച് വയസ്സ് കെട്ടിയ പെണ്ണ് നല്ല സുന്ദരിയായ ചന്തത്തിന്റെ പെണ്ണ് പോകുമ്പെന്താക്കും, ഇയാള് വാതലിന്റെ അവിടെ താലിടും, താല് എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ, ലോക്ക്. ഈ ലോക്ക് ഇടുമ്പോ ഒരു ഈ തീപ്പെട്ടിന്റെ കടി വെക്കുന്നതിലെ ഇങ്ങനെ, അത് ചിലപ്പോ ലൂസായിട്ട് വീട്ടുണ്ടാവും. ഇത് വീണെങ്കി ഇയാള് മനസ്സിലായി ആരോ ബന്ധിനി. അത്രയും പരിശോധന അല്ലാഹു ആക്കട്ടെ. ഒരിക്കലും നമ്മളെ ഭാര്യമാരമായിട്ട് ശക്ക് പാടില്ല, സംശയം പാടില്ല. സംശയ രോഗം അത് വലിയ രോഗമാണ്, അത് മാനസികമല്ല, അതിനകത്ത് അപ്പുറത്തെ രോഗമാണ്, ഭ്രാന്ത് രോഗമാണ്. അല്ലാഹു കാക്കട്ടെ. ഞങ്ങളെ പെണ്ണുങ്ങളെ വിട്ടിട്ട് രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം ഞങ്ങൾ ഗൾഫിലിരിക്കുമ്പോ അല്ലാഹുവിനോട് ഏൽപ്പിക്കുക, അല്ലാഹ് എന്റെ ഭാര്യനൊന്ന് കാക്കണം, പടച്ച റബ്ബേ ഒന്ന് നീ കാക്കണം, അല്ലാഹ് ചെല്ലിട്ട് പോകുന്നല്ലാതെ അവൾ ഇവിടെ എന്തു ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല, പരിശോധിക്കാനും പാടില്ല. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നീ ഗൾഫിലേക്ക് പോകാൻ പാടില്ല. അതല്ലേ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ വരുമ്പോ ഒരു വീട്ടിൽ നിന്നൊരു പാട്ട് കേൾക്കുന്ന, ഒരു പെണ്ണ് പാടുന്ന പാട്ട്. ഏത് പാട്ട്? ഇപ്പൊ പറയും, ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങ പാടുന്ന പാട്ട് പലതും ഉണ്ട്, ആ പാട്ടല്ല ഇപ്പൊ പാടാൻ നമുക്ക് സമയമല്ല. അല്ലാഹു കാക്കട്ടെ. ഈ പെണ്ണ് പാടുന്ന പാട്ട് എന്താണ്? ലക്കത്താല. ഒരു പെണ്ണിങ്ങനെ പാടുകയാണ്, അല്ലാഹ് രാത്രിയായി പോയല്ലേ, രാത്രി ഉണ്ടായി പോയി, ഇരുളായി പോയി, എന്റെ ഭർത്താവാണെങ്കിലും ഇല്ലല്ലേ അല്ലാ, ഞാൻ ഒറ്റക്കല്ലേ അല്ലാ, ഇരുട്ടായിട്ട് എനിക്ക് വല്ലാത്ത ആശയുണ്ട്, എന്റെ കട്ടിയിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് കിടത്തിട്ടൊന്ന് അണക്കാൻ, എന്റെ കട്ടിൽ ഒന്ന് കൊശിയാക്കാൻ എനിക്ക് മനസ്സുണ്ട് റബ്ബേ. ഒലൗല മഖാഫത റബ്ബീ, അല്ലാഹുവിന്റെ പേടിയെങ്കിലും ഇല്ലെങ്കിൽ ഈ കട്ടിൽ ഞാൻ അണക്കുമായിരുന്നു. ലഖത്താല ഹാദൽ ലൈല വസ്വർ ജാനിബു, രാത്രിയായി പോയി ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്, എന്റെ ഭർത്താവാണെങ്കിലും വിദേശത്താണ് റബ്ബേ,
പടച്ച റബ്ബിന്റെ പേടിയെങ്കാൽ എനിക്കില്ലെങ്കിൽ ഞാൻ ഈ കട്ടിലിനെ അന്യ പുരുഷനെ കൊണ്ട് അണക്കുമായിരുന്നെന്ന് പാടുമ്പോൾ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഉടനെ പെങ്ങളോട് പോയിട്ട് ചോദിക്കുന്നു, പെങ്ങളെ ഒരു പെണ്ണിനിക്ക് ഒരു ഭർത്താവിനെ വിട്ടിട്ട് എത്ര കാലം ജീവിക്കാം? 4 മാസത്തിന്റെ അപ്പുറം ജീവിക്കാൻ വല്ലാത്ത സബുർ വേണം. അതുകൊണ്ടല്ലേ ഭർത്താവ് ഗൾഫിലും അത് ഒരിക്കലും ചെയ്തൂടെ ഉമ്മമാരെ. കണ്ടില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പെങ്ങളോട് ചോദിച്ചു, അല്ല പെങ്ങളെ ഒരു പെണ്ണുമായിട്ട് ഒരു ഭർത്താവിനെ ഒഴിഞ്ഞിട്ട് എത്ര കാലം പെണ്ണിന് ജീവിക്കാം? 4 മാസത്തിന്റെ അപ്പുറം കഷ്ടം. അപ്പോഴാണ് ഈ പെണ്ണിനോട് വന്നിട്ട് ഉമർ ഖത്താബ് ചോദിക്കുന്നു, നീ എന്തേ, എനിക്ക് എന്തേ വിഷമം, നിന്റെ ഭർത്താവ് എവിടെ പോയിട്ടുണ്ട്? എന്റെ ഭർത്താവ് യുദ്ധത്തിന് പോയിട്ടുണ്ട്, തങ്ങളെ 4 മാസമായി വന്നിട്ടില്ല. ഉടനെ തന്നെ വാട്ടർ കൊടുക്കുന്നു ഉമർ ഖത്താബ് തങ്ങള്. 4 മാസത്തിന്റെ അപ്പുറമുള്ള ഒരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഉടനെ ഭാര്യന്റെ കൂടെ ചേരണം, ഭാര്യന്റെ കൂടെ കൂടണം എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഓർഡർ കൊടുക്കുന്നുണ്ട് മുഅ്മിനുകളെ. അതുകൊണ്ട് മനസ്സിലാക്കണം, നാം ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ സാധാരണയല്ല, ഒരു ഭാര്യ ഭർത്താക്കൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. അതുകൊണ്ട് ചെറുപ്പക്കാരൻ മംഗളാകുന്ന സമയത്ത് വിവാഹത്തിന് പ്രായമെത്തുമ്പോൾ മംഗളം കഴിക്കണം. പെണ്ണ് കെട്ടുമ്പോൾ എങ്ങനത്തെ പെണ്ണ് കെട്ടണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണ് നോക്കൽ സുന്നത്താണ്. പെണ്ണിനെ എങ്ങനെ നീ അറിയണം, ഏത് പെണ്ണിനെ നീ സെലക്ട് ആക്കണം? അതും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പെണ്ണ് നോക്കണം, എങ്ങനത്തെ പെണ്ണ് നോക്കണം, എങ്ങനത്തെ പെണ്ണിനെ കെട്ടണം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു പെണ്ണ് കെട്ടുമ്പോൾ 4 കാര്യം നോക്കണം. തുംകഹുൽ മർഅതു ബി അർബഈ ഖിസാലിൻ ലിമാലിഹാ ലിദീനിഹാ ലിഹസബിഹാ വലിജമാലിഹാ ഫദ്ഫർ ബിദാതി ദീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പെണ്ണ് കെട്ടുമ്പോൾ ഒരു പെണ്ണിൽ നിന്നിട്ട് 4 കാര്യം കിട്ടിയെങ്കിൽ ഓക്കെ. 4 കാര്യം കിട്ടണം: സ്വത്ത്, തറവാട്, ചന്തോ, ദീൻ. 4 കിട്ടിയെങ്കിൽ ഓക്കെ. അല്ല മോനെ, സ്വത്ത് കണ്ട് കുടുങ്ങണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാക്കിന്റെ പോക്ക് നോക്കണം, സ്വത്ത് കൊണ്ട് കുടുങ്ങണ്ട. പെണ്ണിൽ നിന്നിട്ട് സമ്പത്ത് കിട്ടുന്നു, ബംഗാറ് കിട്ടുന്നു, കാശി കിട്ടുന്നു, തോട്ടം കിട്ടുന്നു, അലിയന്റെ വിസ കിട്ടുന്നു പറഞ്ഞ് ആശിച്ചിട്ട് പെണ്ണ് കെട്ടണ്ട. ഒരു പെണ്ണിൽ നിന്ന് നീ അവളെ സമ്പത്ത് ആഗ്രഹിക്കണ്ട, അവളെ തോട്ടം ആഗ്രഹിക്കണ്ട, അലിയന്റെ വിസ ആഗ്രഹിക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചന്തം നോക്കി കുടുങ്ങണ്ട മോനെ. ഏറെ ചന്തൊന്നും പെണ്ണിനിക്ക് വേണ്ട, കുടുങ്ങിപ്പോതി. നീ നല്ല ചന്തത്തിന്റെ ഒരു പെണ്ണെ കൊണ്ടുവന്നു, അപ്പുറത്തെ മൂസമായി കോടിക്കുന്നു, അപ്പുറം ഡീസൽ ലൈൻ അടിക്കുന്നു, പിന്നെ ഫിത്തനായ ഫിത്തനല്ലെന്നും വരുന്ന അവിടെ. അതുകൊണ്ട് നന്ന ചന്തത്തിന്റെ പെണ്ണും നിനക്ക് വേണ്ട, ചന്തം കൊണ്ടും കുടുങ്ങണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്ക് റസൂലുള്ളാഹിന്റെ വാക്ക് നോക്ക്, ഏയ് ചന്തം കൊണ്ട് കുടുങ്ങണ്ട, സമ്പത്ത് കൊണ്ട് കുടുങ്ങണ്ട, തറവാട് നോക്കണം. എന്ത് തറവാട്? തോട്ടുണ്ടോന്നോ, ഏ തോട്ടുണ്ടോന്ന് നോക്കുന്നല്ല, അലിയന്മാർ ഗൾഫിലുണ്ടോ നോക്കുന്നല്ല. ഏ എവിടേക്ക് ഇത് ഇരിക്കവിടെ വാതിൽ തുടങ്ങിയിട്ടില്ല, പോകാൻ തുടങ്ങിയാലും മുത്തരമെന്ന മുത്തരമെന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, ഇത് വളരെ ഗൗരവത്തോട് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ?
പെണ്ണിനെ കെട്ടുമ്പോ നീ ആഗ്രഹിക്കേണ്ടത് പെണ്ണിൽ നിന്ന് സ്വത്തല്ല, സമ്പത്തല്ല, ചന്തല്ല, പിന്നെ തറവാട് നോക്കണം, തറവാട് എന്ന് പറഞ്ഞാൽ തൊട്ട നോക്കുന്നല്ല, ഉപ്പാക്ക് ഒരേ മോളാന്ന് നോക്കുന്ന മോള, എന്തേ ഒരു മോളായെങ്കിൽ എല്ലാം ഓണിക്ക് എന്നെ കിട്ടുമല്ലേ, എല്ലാം മെഴുകല്ലേ, അതും നോക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മോനെ തറവാട് നോക്കണം എന്ന് പറഞ്ഞാൽ തസവ്വജൽ വലൂദൽ വദൂദ്, ഏറെ പിരിസം വെക്കുന്ന പെണ്ണിനെ കെട്ടണം, ഏറെ പ്രസവിക്കുന്ന പെണ്ണിനെ കെട്ടണം. അല്ലാഹു നമുക്ക് നൽകട്ടെ, നൽകട്ടെ, അതും നൽകിയതിന് അല്ലാഹു ഒരുപാട് സന്താനം അല്ലാഹു നൽകട്ടെ, നൽകട്ടെ. ഇനി വിട്ടിട്ട് വേറെ കെട്ടാം, വിട്ടുണ്ടമ്മ, അല്ലാഹു പെണ്ണുങ്ങളെ നന്നാക്കട്ടെ. എന്റെ മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അർത്ഥവത്തായ മുത്തുപോലത്തെ വാക്കുകളാണ് നാം മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തറവാട് നോക്കണം എന്ന് പറഞ്ഞാൽ ഏറെ പ്രസവിക്കുന്ന പെണ്ണിനെ നോക്കണം, കുടുംബത്തിലേറെ പെണ്ണുങ്ങൾ ഉണ്ടാ നോക്കണം, ഒരു ഉപ്പാക്ക് പെണ്ണെത്ര നോക്കണം, ഒന്നേല്ല, പെണ്ണ് ഏറെയുള്ള പെണ്ണുങ്ങളെ കെട്ടണം, മക്കള് ഏറെയുള്ള സന്താനം നോക്കി പെണ്ണ് കെട്ടണം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് പിന്നെ ഏറെ പ്രസവിക്കുന്നതും പിരിസം വെക്കുന്ന പെണ്ണിനെ കെട്ടണം. പിന്നെ പിരിസം കിട്ടാൻ വേണ്ടിട്ട് ഉറുക്ക് കെട്ടിയങ്ങാവല മംഗളം കഴിച്ച് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് പിരിച്ച വരുന്നേല്ല, അപ്പുറം നോക്കി കിടക്കുന്ന ഉസ്താദ്, മംഗളം കഴിച്ചിട്ട് നോക്കുന്ന ഓൾ അപ്പുറം വീട്ടിട്ട് കിടക്കുന്ന ഉസ്താദ് എന്നോട് പിരിച്ചല്ല ഉസ്താദ്, നിങ്ങളല്ലേ മംഗളം കഴിച്ച് തന്നിന് ഒരു ഉറുക്കാക്കി തരും ഉസ്താദ്, ഉറുക്കുള്ള ബൊങ്ക കെട്ടിങ്ങോ സമാല. അയിനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നത് മോനെ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് നീ നോക്കണോ അവരെ കുടുംബ ജീവിതം എങ്ങനെ നോക്കണോ, ബാപ്പ ഉമ്മാന്റെ പെരുമാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു, ബാപ്പ മക്കളോട് എങ്ങനെ പെരുമാറുന്നുണ്ടായിരുന്നു, ഇതെല്ലാം കണ്ടുപിടിക്കണോ നീ, എന്നിട്ട് വിവാഹം കഴിക്കണോ ആ സന്താനം കൊണ്ടുവരണോ. അല്ലാഹുവിന്റെ റസൂല് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഏറെ പ്രസവിക്കുന്ന പെണ്ണ്, ഇപ്പൊ മൂന്ന് പെണ്ണ് പറ്റെങ്കിൽ റബ്ബെ തലക്ക് കൈ വെച്ചിട്ടായോ പഠിച്ച റബ്ബെ, എങ്ങനെ അമ്മീനെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന റബ്ബെ, ഏടുന്ന് സ്വത്ത് കൊണ്ടുവന്ന റബ്ബെ, ആരോട് കൈനീട്ടുന്ന റബ്ബെ, മതി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനാഖഹു തനാസലു ഫഇന്നി ഉബാഹി ബികുമുല്ലുമം, മംഗളം കഴിക്കണം, സന്താന ഏറെയാക്കണം, എന്തേ നാളെ ഉമ്മത്ത് ഏറെയായി കാണുമ്പോ എനിക്ക് സന്തോഷമാണ്. കണ്ടോ അല്ലാണ്ട് റസൂൽ ചെയ്ത ആ റസൂലിന്റെ കൊശി ഞങ്ങൾ ആക്കി കൊടുക്കണ്ടേ, കിടാക്ക ആറാക്കണ്ടേ, അമ്മ മതി, ഒന്ന് മതി, ഗവർമെന്റ് ചെല്ലിനല്ലേ, ചിക്ക സംസാര സുഖക്കെ ആധാര, ഒന്ന് ഗണ്ട ഒന്ന് ഹെണ്ടത്തി ഒന്ന് മകു ഒന്ന് മറ, ലാസ്റ്റ് ബല്ലിയെടുക്കും മീൻ മരത്തിൽ വിട്ടു ഗവർമെന്റ് ചെല്ലുന്നത് ഞമ്മളെ ശരീരത്ത് ചെല്ലുന്നെന്തറിയോ, വിവാഹം കഴിക്കണം, സന്താന ഉൽപാദനം ചെയ്യണം, ഞാൻ നാളെ മഹ്ശറിൽ എന്റെ ഉമ്മത്ത് ഏറെ കണ്ട് സന്തോഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ പാർസി ബോലോ, മുഹമ്മദ് മുസ്തഫ ജോർസ് ബോലോ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് സന്താന ഏറെയാക്കും എനിക്ക് സന്തോഷമാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തോഷം ഞങ്ങൾ ആക്കണ്ടേ, റസൂലിന്റെ കൊശി ഞങ്ങൾ ആക്കണ്ടേ, ഉമ്മമാരെ മാപ്പിളിനോട് ചൊല്ലണോ എത്ര കിഴക്കാക്കിമ്മ കുറച്ചിട്ടുണ്ട്. ولا تقتلوا اولادكم خشيه املاق, ഖുർആൻ ജൽന ദാരിദ്ര്യത്തെ പേടിച്ച് മക്കളെ കൊല്ലണ്ട, ഏയ് ദാരിദ്ര്യത്തെ പേടിച്ച് മക്കളെ കൊല്ലണ്ട, വിവാഹം കഴിക്കാനുള്ള പേടി കൊണ്ട് മക്കളെ കൊല്ലണ്ട, നഹ്നു നർസുഖുഹും വയ്യാഹും, ഞങ്ങളാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും എന കൊടുക്കുന്നതും തുന കൊടുക്കുന്നതും. ഇത് ഖുർആൻ അല്ലേ, എന്ത് സംശയമുണ്ടാ, ഖുർആനല്ലേ, നിങ്ങളെ മക്കളെ നിങ്ങൾ കൊല്ലണ്ട,
നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നത് ഞാനാണ്, ഭക്ഷണം തരുന്നത് ഞാനാ. അല്ലാണ്ട് റസൂല് ചൊല്ലി, മക്കളെ നല്ലൊരു സുന്ദരമായ പെണ്ണിനെ നോക്കി കെട്ടിട്ട് അവൾക്ക് നോക്കണ്ട സ്വത്തല്ല സമ്പത്തല്ല, ദീനുള്ള പെണ്ണിനെ കെട്ടിക്കോ മുഹമ്മദ് മുസ്തഫ. നല്ല ദീനുള്ള പെണ്ണിനെ നോക്കിട്ട് വിവാഹം കഴിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ത് ആമീൻ അല്ലേ? നല്ല ദീനിന്റെ ഒരു പെണ്ണിനെ നോക്കുന്നേ. അപ്പൊ ഞമ്മ കെട്ടിയ പെണ്ണ് എന്താക്കുന്നപ്പാ? ദീനില്ലേ? ദീനുണ്ടല്ലേ? നല്ല ദീനുള്ള പെണ്ണുങ്ങളെ കൂട്ടി തള്ളാക്കി തീർക്കട്ടെ. പണ്ടത്തെ പോലല്ല ഇപ്പൊ ഇൽമു പഠിക്കാൻ നന്ന ദൂരം പോകണ്ട. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ ബിസ്സീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമു പഠിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ചൈനയിൽ പോവണ്ട, ഞമ്മളെ ചുറ്റുഭാഗത്ത് വുമൻസ് കോളേജ് ഉണ്ട്, ശരിയത്ത് കോളേജ് ഉണ്ട്, പെൺമക്കൾക്ക് പെൺമക്കളെ പഠിപ്പിക്കുന്ന കോളേജ് ഉണ്ട്, പെൺമക്കൾക്ക് പെൺമക്കളെന്നെ വാത് പറയുന്ന ഉസ്താദന്മാരുണ്ട്, മൊയിലിച്ചിമാരുണ്ട്, മുക്കുരിച്ചിമാരുണ്ട്. പണ്ടത്തെ പോലെയല്ല എന്റെ മുഅ്മിനുകളെ, മൊയിലാറ് പഠിക്കുന്ന പെൺമക്കൾ എത്ര ഉണ്ട് ഞമ്മളെ ഈ നാട്ടിൽ തന്നെ. വുമൻസ് കോളേജ് ഉണ്ട് അല്ലേ, മുടിപ്പുലുണ്ട്. ഇങ്ങനെ ചുറ്റുഭാഗത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ ഏറിയിട്ടുണ്ട്. ഏറെ ആവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സ്ഥാപനക്ക് സഹായിക്കാൻ നമുക്കല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സ്ഥാപനം ഇന്ന് ഏറെയുണ്ട്, ഇൽമു ഇന്ന് ഏറെയുണ്ട്. ഇന്ന് ഓൺലൈനിൽ കൂടി എന്തെല്ലാം പഠിക്കാനുണ്ട്, നെറ്റിൽ കൂടി എന്തെല്ലാം പഠിക്കാനുണ്ട്, ഫേസ്ബുക്കിൽ എന്തെല്ലാം പഠിക്കാനുണ്ട്. പക്ഷേ ഞങ്ങൾ പഠിക്കാറില്ല. നെറ്റ് എന്തിനാണ് റബ്ബ് നമുക്ക് തന്നത്? നെറ്റ് ലൂസാക്കാനല്ല, നെറ്റ് ടൈറ്റാക്കാനാണ്. ഇന്ന് നെറ്റ് നോക്കി നോക്കിട്ട് ഒരു ചെറുപ്പക്കാരൻ നെറ്റ് സമയല്ലേ, എല്ലാം ലൂസൻ. എന്ത് പള്ളിയിൽ ബാങ്ക് വെക്കും, ബാങ്ക് വേണ്ട, നിസ്കാരത്തിന് സമയം നിസ്കാരം വേണ്ട, ജുമാക്ക് പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് വൽകഹ്ഫ് വേണ്ട, ദിക്റിന്റെ മജ്‌ലിസിൽ പോയെങ്കിൽ ദിക്റ് ചെല്ലാനുള്ള മനസ്സില്ല, മൊബൈലുമായിട്ട് ബന്ധല്ലേ. അല്ലാഹു കാക്കുമാരാകട്ടെ. മൊബൈലില് കൊണോണ്ട് ദോഷമുണ്ട് മുഅ്മിനീങ്ങളെ, നല്ലതുണ്ട് ബെടക്കുണ്ട്. പണ്ടത്തെ പോലെ അല്ല. ഉസ്താദ് ജലീൽ ഒരു 100 പത്രങ്ങൾ കൊണ്ടുവന്നു ഓരോ പെണ്ണുങ്ങ, നാല് റാത്തിബിന് ഒരു 100 പത്രങ്ങൾ ആക്കിയിട്ട് കൊണ്ടുവന്നു. ഇന്ന് പെണ്ണുങ്ങ പേടിക്കുന്ന ഓക്കെ തന്നെ യാക്കെന്ന് കേക്കല്ല. കാരണം എന്തേ, 100 പത്രന്റെ മിസേന വന്നിനിപ്പ സ്വിച്ച് ഇട്ടേക്ക് 100 പത്ര പറ, 100 ഇഡ്ലി, 100 ഗുലിയപ്പ, 100 ഇടിയപ്പ, എന്തെല്ലാം അപ്പ വേണോ. ഇന്നെല്ലാം മിഷന് വന്നുപോയി. ഇന്ന് പെണ്ണുങ്ങൾക്ക് ഒരു പേടിയില്ല. നോക്കി ഇന്നത്തെ പെണ്ണുങ്ങൾക്കുള്ള സുഗന്ധിന്റെ അൽഹംദുലില്ലാ. അള്ളാഹു ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് ഏറെ സുഖം നൽകുമാരാകട്ടെ. സ്വാതന്ത്ര്യം, എന്ത് സ്വാതന്ത്ര്യം അവളെ പെണ്ണുങ്ങൾക്ക് റബ്ബേ. ഇന്ന് പണ്ടത്തെ പെണ്ണുങ്ങളെ പോലെ പല്ലി വലിക്കണ, തണ്ണി വലിക്കണ, കറി അറക്കണ, 10 ചൂടണ കയ്യില്, ഒരു പ്രയാസം ഇല്ല. പണ്ടത്തെ ആ 10 ചുട്ടിട്ടുള്ള പരിപാടി ഉണ്ട്, അത് ഞാൻ പണ്ട് തിന്നുകൊണ്ടായി. ഞാൻ ഇപ്പൊ ഈ 10 ഇപ്പോഴും തിന്നലില്ല. കേക്കില്ല ഉസ്താദ്, ഞങ്ങൾക്ക് 10 ആവേല. ഞാൻ വാതിലിനോട് പോയതിന് കേട്ടെങ്കിൽ ചെല്ലലുണ്ട്, ഇല്ലെങ്കിൽ ചെല്ലലും ഇല്ല. അവിടെ ഉള്ളതിന് വേണമെങ്കിൽ തിന്ന, എന്നെ പുരക്ക് പോയിട്ട് തിന്നു. ബുദ്ധിമുട്ടാക്കുന്ന വേണ്ട ആർക്കും. എന്തേ, ഞാൻ ഈ 10 തിന്നലില്ല. എന്തേ അത് തിന്നെങ്കിൽ എന്തോ തിന്ന പോലെയാന്ന് സുബ്ഹാനല്ലാഹ്. ആ 10 പണ്ടത്തെ 10 കയ്യിലുണ്ടാക്കിയ 10 പൊങ്ങം വരുന്ന 10 ബസലന്റെ കരി, നല്ല മീന്റെ കരി ഉണ്ടെങ്കിൽ റബ്ബായൊരു ടേസ്റ്റ്. ഇപ്പൊ ഈ 10 ടേസ്റ്റ് ഉണ്ടാ? ഉണ്ടാ? ഉണ്ടെങ്കിൽ ചെല്ലിമ്മ, ഞാൻ ഇബാക്കുന്നല്ല. മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആമൻ ഖത്ത്, അല്ലാഹുവിന്റെ റസൂല് ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ കുറ്റം പറഞ്ഞല്ല, എനിക്കത് പറ്റുന്നില്ല. കാരണം പണ്ടത്തെ 10 എന്റെ ഉമ്മ എനിക്ക് ചുറ്റി തന്നിന്, ഞാൻ തിന്നിന്, ഞാൻ കണ്ടു. റബ്ബേ അതിന്റെ ഒരു ടേസ്റ്റ്. ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ 10 ചുടാറുണ്ടായിരുന്നു. അതല്ലേ അലി റളിയല്ലാഹു അൻഹു വിശന്നിട്ട് വീട്ടിലെത്തുന്ന സമയത്ത്
അതാ ഫാത്തിമ ബിബി റളിയല്ലാഹു പത്ര ചൂണ്ടുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു ചോദിച്ചു, മോളെ ഫാത്തിമ എനിക്ക് വിശക്കുന്ന, ഫാത്തിമ വേഗൊന്ന് പത്തിര കൊണ്ടുവാ. ബഹുമാനപ്പെട്ട ബിബി ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു പോയി, ഓ അലിയേ കുറച്ചും കൂടി ക്ഷമിക്കണം, കാരണം നിങ്ങളെ രണ്ട് മക്കള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പത്തിരിന് കാത്തിരിക്കുന്നു, അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് പത്തിര തരാം. ഈ പത്തിരിന്റെ ഇടയ്ക്ക് മൂപ്പ് ഒരു പാട്ടും പാടി. ആര്? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പാട്ട്, എന്തിന്റെ? ഇന്നൻ നിസാ ശയാതിനു ഖുലിഖ്ന ലന നഊദു ബില്ലാഹി മിൻ ശർരി ശയാതിനി. ഈ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കിയ ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഞമ്മളെ പെണ്ണുങ്ങൾക്കിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവല്ല. എന്ത്? പണ്ടൊരു മൈലാർ വാള് പറഞ്ഞു, ചങ്കസ്ഥാനം തൊട്ടാൽ ഉദൂരിയും, സുബൈക്ക് മാപ്പിള ചന്ദന്റെ സാധനം കൊണ്ടുവന്ന് കാണുന്നു, സാധനം കൊണ്ടുവന്നിട്ട് വിളിച്ചു, ഇതാണേ ഈ സന്തന്റെ സാധനം ഒന്ന് ഉള്ളിൽ വെക്ക്. ഉസ്താദ് ഇന്നലെ പറഞ്ഞില്ലേ സന്തന്റെ സാധനം തൊട്ട് ഉദൂരിയും? ഉസ്താദ് ചെല്ലില്ലേ നിന്റെ ചങ്കസ്ഥാനം തൊട്ട് ഉദൂരിയും? ഓള് മനസ്സിലാക്കിയതിനെ സന്തന്റെ സാധനോ? അങ്ങനെ വാത് കേൾക്കുമ്പോ ശരിക്കും കേട്ടോ, ഞമ്മളെ ഭാഗത്ത് നിങ്ങളെ നാട്ടിൽ നിന്ന് മംഗലായെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ അഞാനിഞ്ഞി നിവിശ്യം പറയുന്ന ആൾക്കാരെല്ലാം ഞങ്ങളെ മഞ്ഞനാടി ഭാഗത്തിന്റെ പെണ്ണിനെ കൊണ്ടെങ്കിൽ ഞമ്മളെ നാട്ടിൽ നക്ക് നിക്കർക്കാർക്ക് ബുദ്ധിമുട്ടാവും. എന്തറിയോ, പണ്ടൊരു മഞ്ഞനാടി നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടു ഞങ്ങളെ നാട്ടിൽ നക്ക് നിക്കണ്ട ഒരു മഞ്ഞാടിക്കാർക്ക് കൊണ്ടുവന്നു. കൊടുന്നിട്ടാമെന്താ ഈ നക്ക് നിക്കണ്ട പെണ്ണല്ലേ, ഓൾക്ക് ഇടുത്ത ബാസ് എത്ര അറിയാല. അമ്മായി പറഞ്ഞു, മോളെ ബസലിന്റെ കറി അടുപ്പിൽ വെച്ചിന് അയിലെ കൂപ്പിടു. ഓല് പോയിട്ട് അയിലെ കൂപ്പിട്ട് അയിലേക്ക് അയിലെ കരി. അമ്മായി പറഞ്ഞത് എന്ത്? മഞ്ഞനാടി ബാസയില് ബസലിന്റെ കരി അടുപ്പിൽ വെച്ചിന് അയിലെ കൂപ്പിടു. ഓൾ വിചാരിച്ച അയിലെ കൂപ്പിടെങ്കിൽ അയിലെ കൊണ്ടിട്ട് ഉപ്പിട്ട് അയിലറിയല്ലേ ബംഗിടെ അയിലെ കൂപ്പിട്ട് അല്ലാഹു കാക്കട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയും, ബിബി ഫാത്തിമ ഫാത്തിമ ബിബി പത്ര ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പാടിയ പാട്ട്. ഈ പാട്ട് കേട്ടപാട് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഓടി വന്നിട്ട് കേൾക്കുന്നു, അലി തങ്ങളെ എന്താണ് നിങ്ങൾ പാടിയത്, ഒന്നും കൂടി പാടൂ. അതിന്റെ അർത്ഥം എന്തുണ്ടാ? ലോകത്തിൽ ഒരുപാട് ഷെയ്ത്താന്മാരാകുന്ന പെണ്ണുങ്ങളുണ്ട്, അവരെ എല്ലാം ഷെയ്ത്താന്റെ രൂപമാണ് അവർക്കുള്ളത്, ഷെയ്ത്താന്റെ പ്രവർത്തനമാണ് അവർക്കുള്ളത്. റബ്ബേ, ആ ശൈത്താമാറാകുന്ന പെണ്ണുങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണോ അല്ലാ. ഇത് കേട്ട് ഫാത്തിമ ബിബി അതിന് മറുപടി പറഞ്ഞു, നിങ്ങക്ക് വിസി അറിയോ, എല്ലാ പെണ്ണും ശൈത്താനല്ല. പെണ്ണുങ്ങളെ കൂട്ടത്തിന്നും റൈഹാനത്ത് പുഷ്പം പോലത്തെ നല്ല നല്ല സ്വാലിയായ പെണ്ണുങ്ങളുണ്ട്, അത് നിങ്ങളെ പോലത്തെ മഹാന്മാർക്ക് അള്ളാഹു പടച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു ഞമ്മളെ പെണ്ണുങ്ങളെ സാലിയങ്ങളിൽ പെടുത്തട്ടെ. കോട്ടിന്റെ പരുണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ ബേർച്ചിരുണ്ട എന്തരാ മമ്മോ? ഞാൻ 40 ലക്ഷത്തിന്റെ പൊരാക്കിനേറാം ബാവാ ഒക്കാ. അതിന്റെ ബാദലിന്റെ പൈസ എത്ര അറിയോ? 4 ലക്ഷം. ദാറന്തത്തിന്റെ പൈസ എത്ര അറിയോ? 25 ലക്ഷം. എന്റെ പൊരന്റെ ഗ്രൈനൈറ്റ് ഉണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്, അത് മലേഷ്യത്തേത്, അമേരിക്കത്തേത്, ലണ്ടന്റേത്, സുബ്ഹാനല്ലാഹ്. എന്റെ പൊരന്റെ എതിർഭാഗം ദുബൈ, അതിന്റെ അപ്പുറത്തെ ഖത്തർ, കക്കൂസ് മലേഷ്യത്തേത്, സുബ്ഹാനല്ലാഹ്. ഓ തൂർന്ന ഇന്ത്യത്തോ പടച്ച റബ്ബു കാക്കട്ടെ. ഈ സൈസ് പൊര, എന്നിട്ട് സുബ്ഹാനല്ലാഹ് പൊരന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആരി? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ മോനെ, വലിയ വലിയ പൊരയുണ്ട്, ഗ്രൈനൈറ്റ് ഉണ്ട്,
അല്ലാ അല്ലാ കോട്ടിന്റെ പൊരയുണ്ട്, ഉള്ളിൽ സുബ്ഹാനല്ലാ ശൈത്താൻ നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഒരു ബർക്കത്തും ഇല്ല. അതുകൊണ്ടല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല, തജഅലു ബുയൂതകും മഖാബിറ, നിന്റെ പൊര ഖബ്ര് പോലെ ആക്കരുത് മോനെ, നിന്റെ വീട് ഖബ്ര് പോലെ ആകണ്ട. ആ വീട്ടിൽ ഖുർആൻ ഓതുന്ന ഉമ്മമാർ വേണം, ഖുർആൻ ഓതുന്ന മക്കൾ വേണം, ഖുർആൻ ദിക്ര് ചൊല്ലുന്ന ഉമ്മമാർ വേണം, എങ്കിലേ ബർക്കത്തുണ്ട്. സൂറത്തുൽ ബഖറ നിന്റെ വീട്ടിൽ പതിവാക്കുന്നുവെങ്കിൽ സിഹറില്ല, മാട്ടയില്ല, വേറാലെ കൊണ്ട് വാമം വെക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനെ മലകാക്കട്ടെ. ഉണ്ടാ വേറാലെ കൊടുന്ന് 40 ദിവസം വാമം വെക്കണറാ, ഉള്ള വയസ്സ നാശപ്പെടുത്തുന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാ? വാമം വെച്ചിട്ട് 99 ഡൂബലി കേട്ടല്ലേ ഞാൻ വല്ല പെണ്ണുങ്ങ ഓടുന്ന കിടക്കണേ. എന്തില്ല ഉസ്താദ്, എന്റെ മാപ്പിന്റെ ലൈന് സമയല്ലേ, ലൈന് സമാക്കാൻ പോകുന്നു, ലൈൻ വേണം. എന്നിട്ടെ വിഷയോ? എന്തില്ല ഉസ്താദ്, എന്റെ മാപ്പിളുണ്ടല്ലോ, എപ്പോ നോക്കിയോ ഐസമൻ എന്നെ നോക്കുന്നേ, എന്നെ നോക്കുന്നേ ഇല്ല. അതിന് വേണ്ടിട്ട് ഉസ്താദ് ചെല്ലിനി മാപ്പിളിനോട് ചെല്ലിരുന്ന, നീ വന്നിട്ട് ഒരു ഉറുക്കെടുത്തോണ്ട് പോയി എല്ലാം ശരിയാന്ന് ആ ഉസ്താദിനെ വെക്കാമ കൊടുക്കണ്ട കത്തിന്. മാപ്പിളിനോട് ചെല്ലാതെ പറഞ്ഞൊന്ന് ചെല്ലേ ഉസ്താദ് ആരത്, ഓനെ കൊത്തണം. ഇസ്ലാം എന്ത് ചെല്ലുന്നേ? ഒരു ഭർത്താവിന്റെ സമ്മതില്ലാതെ ഒരു പെണ്ണ് പുറത്തു പോയാൽ അല്ലാഹു അവന്റെ റസൂലിന്റെ ശാപം വരുന്നത് വരെ ഉണ്ട്, മാത്രല്ല ശൈത്താൻ ഓളെ പിന്നിൽ പോയി ചതിക്കും, പിന്നെ മുഹമ്മദിന് ഭാര്യയില്ലാതെയാവും. അല്ലാഹു കാക്കട്ടെ. അതല്ലേ പറാരി എന്നിപ്പോ മുഹമ്മദിന്റെ ഓള് പറാരി, മൂന്ന് കിടാക്കല ഉമ്മ ഭാഗ്യ. ഇതല്ല കാരണം എന്തേ? ഒറ്റക്ക് ഒറ്റക്ക് പോന്നേ, ആരടുത്ത് പോന്നേ, ലൈന് ശരിയാക്കാൻ പോന്നേ, പോയി പോയിട്ട് ഓളും ലൈന് വേറെ കിട്ടുന്നു. അല്ലാഹു കാക്കട്ടെ. ചിരിക്കണ്ട, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ സംഗതി ഇത് ഉള്ളതാ ഇല്ലതാ ഞാൻ ചെല്ലിരിപ്പാ, ഉള്ള തന്നെയല്ലേ, ഇല്ലാത്തത് ഇപ്പൊ കേട്ടോണം. പിന്നെ ഉസ്താദ് അങ്ങനെ ചെല്ലിട്ട് പോയിനി അത് കേക്കോണ്ടാ, അയാളെ വിടവും തീർറാ, ഇന്നുണ്ടെങ്കിൽ ഇപ്പൊ കേക്കണം, എന്തുണ്ടെങ്കിൽ ഇപ്പ, പിന്നെ ഞാൻ കിട്ടല്ലേ. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, എന്റെ സഹോദരങ്ങളെ, റസൂലു ഹബീബ് എത്ര വർഷം, 1400 വർഷങ്ങൾക്ക് പറഞ്ഞതാണ്, പെണ്ണേ തൂക്കാൻ പറ്റല്ലേ. ഞാൻ കേട്ടു ഉമ്മ നിങ്ങൾ ഫത്തുൽ ഫത്താ നോക്കിയതാ, ഉംദത്തുൽ മുസല്ലി നോക്കിയതാ കേട്ടു കിട്ടാം. അപ്പോൾ എല്ലോ ഏതോ തർജ്ജിമേലത്. അല്ലാഹു നമുക്ക് പഠിപ്പിച്ച ഒരു ദുആ, ഖുർആൻ പഠിപ്പിച്ച ഒരു ദുആ, അത് ദുആ റക്കണു എപ്പോ? വത്തദറു ഫി സഹർ, അത്തായ സമയത്ത്, പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങുമ്പോ പടച്ച റബ്ബ് പറഞ്ഞത് ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുൽ തഖ്വ ഉണ്ടോ? പടച്ച റബ്ബിന്റെ ഭയമുണ്ടോ? അല്ലാഹ് നിനക്ക് വിസം തരുന്ന്, ജോലി തരുന്ന്, ഭക്ഷണം തരുന്ന് അല്ലാഹ് ജലീലിനെ. ഓമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. പടച്ച റബ്ബിന്റെ പേടിയുള്ള വണിക്ക് അല്ലാഹ് വഴി കാണിച്ചു കൊടുക്കുന്നു. വയർസഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തിൽ അല്ലാഹ് ഭക്ഷണം കൊടുക്കുന്നു. അല്ലാഹു നമുക്ക് ഹലാലായ ഭക്ഷണം നൽകട്ടെ, ഹലാലായ ഭാര്യമാർ നൽകട്ടെ, ഹലാലായ മക്കൾ നൽകട്ടെ. അതുകൊണ്ട് എന്ത് വേണം? ഉമ്മമാർ ഞങ്ങളെ മാപ്പിളിന്റെ ബുദ്ധി മോശമായത് കൊണ്ട് ചെല്ലാതെ പോയിരുന്ന മാപ്പിളിനോട് ചെല്ലത്. സൂറത്തുൽ കഹഫ് എല്ലാ വെള്ളിയാഴ്ച ഓതലുണ്ട്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു വെള്ളിയാഴ്ച പകലും രാത്രിയായിട്ട് ഒരു 3 വട്ടെങ്കിലും ഓതാണ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് പള്ളിയിൽ മുസാഫിന് കുറവില്ല, 50 മുസാഫ് പള്ളിക്ക് നേർച്ചാക്കാതെ ചെറുക്ക് പോകുന്നു.
എന്ത് അതിന്റെ പൈസ കൊടുറ മൊയിലാർക്ക് ശമ്പളം കൊടുക്കണായി അത് ഭക്ഷണം ഓഹരി വെക്കുന്ന സമയ നിന്റെ ജോലി തന്നെ പൊട്ടിച്ചു നോക്കി അതിലൊന്നുമില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ ഖുർആൻ ഗാർഹിറായില്ല മുങ്ങി ഹലാക്കായി. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാമിക്ക് ബേജാറായി, മോണല്ലേ എത്ര വാട്ടു പോവാ, മോലതിന് വന്നില്ലെങ്ങേ താടി വെച്ചെങ്ങേ എന്റെ മോണല്ലേ നമുക്ക് ദൂരാക്കണാന്ന് അവസ്ഥ അത് പറ്റുമ്മാ അല്ലേ ഞമ്മ ചെല്ലുന്നത്. അല്ലാഹു ചെല്ലുന്ന മോഹാനായ നൂഹ് നബിയേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അത് നിങ്ങളെ മോനെ അല്ല. അല്ലാഹു ഖുർആൻ ചൊല്ലുന്നു നിങ്ങളെ മോനെ അല്ല. എന്തേ നിങ്ങളെ വിശ്വാസത്തിലില്ലവന്, നിങ്ങളെ ഈമാനിലില്ലവന്, അല്ലാഹു വിളിച്ച സ്ഥലത്തും വന്നിട്ടില്ല. അതുകൊണ്ട് ഞമ്മ ആരെയും കണ്ടിട്ടില്ല. കണ്ടതാര് മഹാനായ ശംസുൽ ഉലമാ, മഹാനായ താജുൽ ഉലമാ, മഹാനായ നൂറുൽ ഉലമാ, മഹാനായ ഖമറുൽ ഉലമാ, മഞ്ഞനാടി ഉസ്താദ് അബ്ബാസ് ഉസ്താദ്, മാണി ഉസ്താദ്, ബേക്കല ഉസ്താദ്, പൊസോട്ടു തങ്ങൾ, തഹിർ തങ്ങള്, ഇങ്ങനെയുള്ള കോട്ട ഉസ്താദ്, ചെമ്പരിക്ക ഉസ്താദ്, ഇങ്ങനെയുള്ള വലിയ വലിയ ആര് പഠിപ്പിച്ച ദീനല്ലേ സത്യമായ ദീന്. അവർ പറഞ്ഞു മൗലിദ് ഓതുമാനെ ശിർക്കില്ല, മാല ഓതുമാനെ ശിർക്കില്ല, ബദ്രീങ്ങളെ പാട്ട് പാടും ശിർക്കില്ല, ബദ്രീങ്ങളെ വിളിക്കുമോന് ശിർക്കല്ല. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, യാ ഗൗസ്, യാ മുഹിയുദ്ദീൻ, യാ റിഫായി എന്ന് വിളിക്കുമോനെ അത് ശിർക്കില്ല. ആര് പറഞ്ഞു തുറന്നു, മഹാനായ ശംസുൽ ഉലമാ ദർജി ഉയർത്തി കൊടുക്കട്ടെ, മഹാനായ താജുൽ ഉലമാ ദർജി ഉയർത്തി കൊടുക്കട്ടെ, മഹാനായ ബേക്കൽ ഉസ്താദ് മുഫ്തിയല്ലേ ഇന്ന് ശംസുൽ ഉലമാ എന്ന് പേര് കൊടുക്കേണ്ട ഒരു മഹാനല്ലേ മഹാനായ ബേക്കൽ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ടെ. അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ജബ്ബാർ ഉസ്താദ് ഇങ്ങനെ പറയുന്ന വലിയ വലിയ പണ്ഡിതന്മാർ അവർ മൗലിദ് ഓതി അതിൽ ഒരു ശിർക്കുമില്ല ഒരു തപ്പുമില്ല എന്ന് അവർ പറയുമ്പോ ഏതോ ഒരു പടുജാഹിൽ വന്നിട്ട് ചെല്ലുന്നത് ശിർക്ക്, അത് അങ്ങനെ അത് ഇങ്ങനെ. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യന്, എങ്കിലോ ഞങ്ങ വിശ്വാസം ഉൾക്കൊള്ളൂടാ, പടച്ചറബ് ഉറച്ച ഈമാൻ നൽകുമാറാകട്ടെ. ആരോത്തം വന്നിട്ട് ചെല്ലുന്നു അമാറായിട്ട് മനുഷ്യാണ് വടച്ചറബ് കാക്കട്ട് ഇങ്ങനെ ആമീൻ ചൊല്ലുന്നു മടിക്കുന്ന അല്ല കാക്കട്ട് ബേരാറുമല്ല ഞമ്മളെ കുടുംബം എന്നെ ചൊല്ലുന്ന ബാ, ഞങ്ങളെ മക്കൾ എന്നെ ചൊല്ലുന്ന ബാ, ഞമ്മളെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നവർ ചെല്ലുന്ന ബ. റസൂലുള്ള സാധാരണ മനുഷ്യ, ബേക്കൽ ഉസ്താദ് ചൊല്ലിയതല്ല, നൂറിലുലമ ചൊല്ലിയതല്ല, പൊസോട്ട് തങ്ങൾ ചൊല്ലിയതല്ല, കടലുണ്ടി തങ്ങൾ ചൊല്ലിയതല്ല, ഏതോ ഒരു പടുജാഹില്. ആരാണ് പടുജാഹില്? നാലാമണോ പടുജാഹിലാണെന്നില്ല, പലാമണോ പടുജാഹിലാണവനില്ല, അവൻ ജാഹിലാണെന്നുള്ളതും അവനില്ല. അവനോടടുക്കല്ല ഹബീബേ പോടോ, കഴുതക്ക് പുല്ല് പൊരിക്കടോ, ഹൈറാടോ. പടുജാഹില് ചെന്ന ജാഹില്, സാധാരണ ജാഹിലല്ല, പടുജാഹിൽ എന്നൊരു ജാഹിൽ. ഓണിക്ക് ആലിമീങ്ങ വേണ്ട, തങ്ങന്മാർ വേണ്ട, ഉസ്താദ് വേണ്ട, ഓണി ഞാനെ ഒലി ഒലിയല്ല, ഓണി എലി ഒലി എന്നിട്ട് ഒലി
എനിക്ക് അല്ല മതി, എനിക്ക് റസൂല വേണ്ട, എനിക്ക് ഔലിയാക്കന്മാർ വേണ്ട, അല്ല മതി. അല്ല ചൊല്ലേ തങ്ങളെ സഹായിക്കാൻ ജിബ്രീലുണ്ട് നബിയേ, മീക്കായിലുണ്ട് നബിയേ, മലായിക്കത്തുണ്ട് നബിയേ, മുഅ്മിനീങ്ങളുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് അല്ല ചെല്ലേ, നിങ്ങളെ കാക്കാൻ, നിങ്ങൾക്ക് സഹായിക്കാൻ മലായിക്കത്തുണ്ട് നബിയേ, ജിബ്രീലുണ്ട് നബിയേ, ഓൻ ചെല്ലേ അല്ല മതി. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ല ചെല്ലുന്നങ്ങനെ നബിയേ തങ്ങളെ സഹായിക്കാൻ ഉൽ മലായിക്കത്തു ബദലാലിക ലഹീറാ, മലക്കുകളും സഹായിക്കുന്നു നബിയേ. സഹായിച്ചില്ലേ ബദ്രു യുദ്ധത്തിൽ 5000 മലക്കിൽ ഇറങ്ങിയിട്ട് സഹായിച്ചില്ലേ ബദ്രീങ്ങളെ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ലേ? അസ്രായീൽ അലൈഹിസ്സലാം കണ്ടില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പരിശുദ്ധ ഖുർആൻ മദീനത്ത് വെച്ചിട്ട് ഓതുമ്പോ അബൂജഹൽ ബദ്ര കപാലത്തെ കടിച്ച് ചോര ഒളിച്ചു. ഇബ്നു മസ്ഊദ് തങ്ങളിലാ ഹദ്റത്ത് റസൂലില്ലാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നബിയേ അബൂജഹലിനെ അടിച്ചിട്ട് ചോര വന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി, ഇബ്നു മസ്ഊദ് നീ പേടിക്കണ്ട, നാളെ നിനക്കൊരു സമയമുണ്ട്, നിന്നെ ഇന്ന് കപ്പലത്തെ അടിച്ചവനെ നാളെ നിന്റെ കത്തി കൊണ്ടൊന്ന് മുരിക്കാണുണ്ട് മോനെ. ആ അബൂജഹലിനെ കൊല്ലുന്നത് നീയാണ് മോനെ. അമറ റസൂലുള്ളാഹി ചൊല്ലിയതുപോലെ ബദ്രു യുദ്ധത്തിൽ അസ്രായേൽ വന്നു അടി കൊടുത്തു അബൂജഹൽ. അബൂജഹൽ ഭൂണപ്പോ ഇബ്നു മസ്ഊദ് നോക്കിക്കൊണ്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയിട്ട് വരട്ടെ ചാട്ടം, അബൂജഹൽ നെഞ്ഞിൽ പോയിട്ട് ഒരു ഇരിക്കൽ ഇരിക്കുമ്പോ പോ ഇങ്ങനെ നോക്കുന്ന ഇതാരാ, ആടും കരിവിനത്തിൽ ഊടും പയൽ ഗണത്തിൽ. അബൂജഹൽ ചെന്ന് എടാ എന്നെ ആട് മേടിച്ചോണ്ടായ നീയല്ലടാ, നീ എന്റെ നെഞ്ഞിൽ കേട്ട് എന്നെ അർക്കോണായത്, നിന്റെ കത്തിക്ക് മൂർച്ച ഉണ്ടറാ, ഇതല്ല എന്റെ കത്തി എടുക്കറ, എന്റെ കത്തി എടുത്തോ, എടുത്തിട്ട് അർക്ക് അർത്തിട്ട കുറച്ച് നീക്ഷത്തിൽ അർത്തിട്ട് ആ മുഹമ്മദിന്റെ മുമ്പിൽ കൊണ്ടോ, എന്റെ തല കണ്ടിട്ട് പേടിക്കട്ടോ. അപ്പോഴും ചെല്ലുന്നേജാഹില് അല്ലാഹു കാക്കട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അർത്തിട്ട് ആ തല എന്നെ കുത്തിയോണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. പണ്ട് ഖുർആൻ ഓതുമ്പോ കൗലത്തെ കടിച്ച ചോര ഒൽപ്പിച്ചവന്റെ തലയെടുത്തോണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി പ്രവചിക്കുന്ന നബി, ചൊല്ലത് ചൊല്ലെ പോലെ ആകുന്ന നബി, കുപ്പിയകത്തുള്ളേ വസ്തുവിനെ പോലെ കാണുന്ന നിങ്ങളെ കൽഭാഗമെന്നോവർ. അല്ലാഹു കലല്ലാ റസൂലുള്ളാ റബ്ബും കരീമുള്ളാ ജൗഹർ വലിയുള്ളാ. പണ്ട് മുഹീദ്ദീമാല പാടുമ്പോ ഈ പാട്ടുള്ള ചൊല്ലിക്കോട്ടെ അല്ലേ? ഇപ്പത് ചൊല്ലില്ലേ ഫാസ്റ്റ് ഫുഡ് പോലെ അല്ല. അതിന് ഏത് ഹോട്ടലിൽ പോയി ഫാസ്റ്റ് ഫുഡ് വന്നു, കിട്ടുന്ന ലാസ്റ്റ് ഫുഡ് അരമണിക്കൂറിൽ നിന്നിട്ട് പിന്നെ കൊണ്ടുവന്നു. എന്താ ഫാസ്റ്റ് ഫുഡ് ഒന്ന് ബോർഡിട്ടില്ലേ, അതന്നെ ഉസ്താദ്, അതിന്റെ പേര് ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന ലാസ്റ്റില്. അതേപോലെ ഇന്ന് എല്ലാം ഫാസ്റ്റ്, ഇന്ന് നിസ്കാരം ഫാസ്റ്റ്, ദിക്റും ഫാസ്റ്റ്, റാത്തീബും ഫാസ്റ്റ്, നേരത്തും ഫാസ്റ്റ്, മംഗളം ഫാസ്റ്റ്, കുട്ടികളാദ്യം ഫാസ്റ്റ്. സുബ്ഹാനല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് അർജന്റ് ആക്കിയുണ്ട എന്തൊക്കെ ഇടാക്കാന്നല്ലേ ബാബ, ഒരു പേരുന്ന ജാതി ഇല്ല, ഒരു പേരുന്നില്ല കാണുന്നില്ല. അമ്മായി ചെന്ന് ഇനി എന്തിന്റെ പോലെ അല്ലേ, പേരെ കെട്ടറാ ഇനി വിടറാ, ഇത് പേരുന്ന ജാതി അല്ലറാ, ഇത് ഗോഡ്രാ കൊടുക്കണ്ട അമ്മായിക്ക് തരണ്ട വിലത്തിൽ അല്ല തരണ്ട കിടാക്ക. സക്കരിയാ നബി അലൈഹിസ്സലാം 80 ചില്ലാരം വർഷത്തിന്റെ ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം അല്ലാഹുവിനോട് ചൊല്ലിയതെന്ത്? ഇന്നി വഹനൽ അളുമു മിന്നി വസ്തല റസു ശൈബാ,
പടച്ചറബേന്റെ തല കൊഴുത്തു പോയി, തലമുടി അതാ വെളുപ്പ് വെളുത്തായി പോയി, എന്റെ നാടി നെറുമ്പുകൾ നുറുമ്പിപ്പോയി. അല്ലാ, ഞാൻ വയസ്സനായി പോയി, എന്റെ പെഞ്ഞായി എന്റെ ഭാര്യ ഗുഡ്ഡാ പ്രസവിക്കാത്തവളാണെന്ന് എല്ലാരും പറയുന്നു. എന്നാൽ റബ്ബേ വലമ്മ കുമ്പി റബ്ബി ഷഖിയാ, നിന്നോട് ദുആ ചെയ്തിട്ട് എന്റെ ആശ മുറിഞ്ഞിട്ടില്ല. വയസ്സായ സക്കരിയ നബി ചെന്ന്, ഇപ്പൊ ചില തൊണ്ടമാർ പെരുന്ന അറിഞ്ഞു, നിങ്ങ വയസ്സത്യമ്മ പെറ്റത്, അള്ള കൊടുക്കുന്നമ്മ വയസ്സത്യമാർക്കും കിടാക്കൽ അള്ള കൊടുക്കും. ആ ധൈര്യല്ല സക്കരിയ നബി പറഞ്ഞു, ഞാൻ ദ്വാരന്നിട്ട് ആശ മുറിഞ്ഞിട്ട് നീ എനിക്ക് കിടാവു തരൂ, എന്റെ തലമുടി പൽത്തെങ്ങോ, ഞാൻ എന്റെ വയസ്സായങ്ങോ, എന്റെ ഭാര്യ പെറാത്ത പെണ്ണ് ആര് ചെല്ലിയെങ്ങോ, നീ തന്നെങ്കിൽ ഓക്കെ. അല്ല ചെല്ലില്ലേ, ഓ സക്കരിയ നബിയേ, നിങ്ങൾക്കൊരു കിടാവ് തരാൻ പോന്നു, നിങ്ങളെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നു, നിങ്ങളെ ഭാര്യ എന്റെ വയറ്റിലുള്ള കിടാവ്. അല്ലാ അല്ലാ ഭൂമിയിലേക്ക് വന്നാൽ ആ കിടാവിലേക്ക് ഒരു സ്പെഷ്യൽ പേര്, ഇതുവരെ ഇടാത്ത ഒരു പേര് ഞാൻ വെച്ചിട്ടാണ് അയക്കുന്നത്. കിടാവ് അത്ഭുതല്ലേ, അല്ലാക്ക് വല്ല പണിയമ്മ ഓല് ചെന്ന് പെണ്ണ് പേരെ കെട്ടറ, എന്റെ ഉമ്മ ചെന്ന് എന്താക്കണ ഉമ്മ, വിമാനില്ലാത്ത ഉമ്മ നോക്കുമ്പോ നിന്റെ വേറൊന്ന് കെട്ടി നോക്കുമ്പോ ഓളും പെറ്റു, ഓളും പെറ്റു, എയിനെ വിടുന്നേബാ, എയിനെ വിടുന്നേ. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, കല്യാണം എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമാണ്, ദാമ്പത്യ ജീവിതം ചേർന്ന് വലിയ വിഷയമാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ആ വിഷയം ഇനിയും ഒരുപാട് പറയാനുണ്ട്, സമയമില്ല. ഇന്നലെയും കുറെ നേരം ഒഴുകിപ്പോയി, ഇന്ന് ഞാൻ നേരം ഒഴുകുന്നില്ല, എന്റെ വഴത് ഞാൻ നിർത്തുന്നു. നിർത്തുന്നതിന് മുമ്പ് നിങ്ങളോട് ചില വാക്കുകൾ ഈ സന്ദർഭത്തിൽ എന്റെ സ്വന്തം നഫ്സോടും നിങ്ങളോടും ഉപദേശിക്കുന്നു. ഈ ദുനിയാവാകുന്ന വിശാലമായ ദുനിയാവ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ, ഒരു കാലം വരാനുണ്ട്, എങ്ങനത്തെ കാലമാണെന്നറിയോ? ഹിമ്മത്തും ബുതൂനും വശറഫും മതാഉഹും വഖിബലതും നിസാഉം വദീനും ദരായിമും ദനാനീറും ഉലായിക ശർറുൽ ഖൽഖി ലാ ഖലാഖ ലഹും ഇൻദല്ലാഹ് ഷഫീഉനാ റസൂലുള്ളാഹി. എങ്ങനത്തെ കാലമാണെന്നറിയോ? എല്ലാവർക്കും പല്ലിന്റെ പ്രശ്നമാണ്, വയറ്റിന്റെ ഹല. എല്ലാരും ചിന്തിക്കുന്ന എന്റെ പല്ല നിറക്കണല്ലേ, അത് കട്ടിട്ടായെങ്കിലും അതാരെയും കൊത്തിട്ടായെങ്കിലും നിറക്കണമെന്നല്ലേ നോക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. ഹിമ്മത്തും ബുതൂനും, അവരെ മനസ്സെപ്പോലും പള്ളയിലാണ്, വയറ് നിറക്കാൻ ഓടുകയാണ്, ചാടുകയാണ്. ദീനില്ലാതെ ഹറാമായ നിലക്കുള്ള ജീവിതം സുബൈക്ക് എനിച്ചിട്ട് നോക്കുന്നത് റബ്ബേ, ഒരു 500 രൂപ ആവണം, ആരെ തട്ടിട്ടായെങ്കാവും, ആരെ കൊന്നിട്ടായെങ്കാവും അല്ലേ ചിന്തിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലി മനുഷ്യനിക്കുള്ള അത്യാഗ്രഹം പള്ളിയിലേക്കാൻ. പിന്നെയോ വഖിബലതുഹും നിസാഉഹും, അവരെ ഖിബല എപ്പോഴും പെണ്ണുങ്ങൾ എടുത്താൻ, പെണ്ണുങ്ങ ചെല്ലിയ പോലെ ഏത് വിഷയവും ഞങ്ങള് പെണ്ണുങ്ങ എന്നിട്ട് ചെല്ലുന്ന അതുപോലെ ചെല്ലില്ലേ. ഒരു പെണ്ണിനിക്ക് ഭയപ്പെടുന്ന ഒരു കാലം വരും, അല്ലാഹു ജമല കാക്കട്ടെ. ഇനി കുറച്ചു നാളം കയ്യട്ട് പ്രസിഡന്റ് ഫാത്തുമ്മ പള്ളിന്റെ, സെക്രട്ടറി ഖദീജ അമ്മ, മുക്കുരിക്ക ഫാത്തുമ്മ, മുക്കുരിച്ചി പോത്തുമ്മ,
അപ്പൊ ഞങ്ങൾ എന്താക്കണോ? മരിക്കണം. അല്ലാഹു ഞങ്ങളെ മരിപ്പിക്കട്ടെ. ആമി എല്ലാരും ചൊല്ലിട്ടില്ലേ? അപ്പൊ കൊസിയാവല്ലേ എനിക്ക് പെണ്ണു അധികാരത്തിൽ കയറുമ്പോ. അല്ലാണ്ട് റസൂല് ചൊല്ലി പെണ്ണുങ്ങൾക്ക് അധികാരം വന്നുമ്പോ ഉമൂറുക്കും മിലാനിസായിക്കും എല്ലാ കാര്യം പെണ്ണുങ്ങളിലേക്കായി പോയാൽ എന്റെ മുഅ്മിനീങ്ങളെ, നല്ലൊരു അവസ്ഥ, നല്ലൊരു കാലം, നമ്മളെ എല്ലാമെല്ലാം മുഷാവറയുടെ കാലം. ഏത് പണിയെടുക്കുന്ന മുഷാവറ? ഏയ് കേട്ടിട്ട്, നാളാളോട് കേട്ടിട്ട്, സ്വന്തമല്ല. പിന്നെ പണക്കാറ് നല്ല ധർമ്മിഷ്ഠന്മാർ, കേട്ടെങ്കിൽ മദ്രസക്ക് കൊടുക്കുന്നവരോ, പള്ളിക്ക് കൊടുക്കുന്നവരോ, പാവങ്ങളെ സഹായിക്കുന്നവരോ, അങ്ങനത്തെ ഒരു കാലമാണ് ഖൈറ് എങ്കിൽ മൂമിന്റെ മേൽഭാഗമാണ് ഖൈറ്. അല്ല, പെണ്ണുങ്ങൾക്കാണ് അധികാരം വരുന്നുവെങ്കിൽ, പെണ്ണുങ്ങളാണ് പള്ളി പ്രസിഡന്റ് ആവുന്നുവെങ്കിൽ, പെണ്ണുങ്ങൾ നാട് ഭരിക്കുന്നുവെങ്കിൽ, ഖൈറ് നിങ്ങൾക്ക് മേൽഭാഗം ഭാഗമല്ല, നിങ്ങൾക്ക് ഭൂമിന്റെ അടിഭാഗമാണ് ഖൈറ് എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ പെണ്ണുങ്ങൾ അല്ലാഹു ഖൈറിലാക്കട്ടെ. നമ്മളെ പെണ്ണുങ്ങൾ ഖൈറായെങ്കിൽ ഞങ്ങൾ വിജയിച്ചു പോയി. അല്ലാഹു റസൂല് ചൊല്ലിയ ഒരു ഹദീസ് ഉണ്ട്, ദുനിയാവിൽ മൂന്ന് കാര്യം നമുക്ക് കിട്ടെങ്കിൽ ഞങ്ങൾ ജയിച്ചു പോയി. അത് വിശദീകരിക്കാൻ ഇപ്പൊ സമയമല്ല, അതിന് സമയം നമുക്കും ഇല്ല. ഇപ്പൊ എന്നെ ഞാൻ നോക്കിക്കൊണ്ടുള്ള പണ്ടത്തെ ഡോക്ടറിന് അടുത്ത് പോയിട്ട് കേട്ടോല്ല, സ്വാമി നന്നെ കണ്ണല്ലി എരടെറു കാണത്തത് ഏൺമാട് വെക്കോ. അപ്പൊ ഡോക്ടർ കേട്ട് എന്തറിയോ, നീ നാൾക്കും ജനബന്ധി തീരാ സ്വാമി, ഡോക്ടർ നാല് നാൾ കാണുന്നു. ആ അവസ്ഥക്ക് ഞങ്ങൾ എത്തിനിപ്പൊ എന്താക്കുന്നേ? ഉസ്താദ് നിപ്പിക്കുന്ന മാതിരി ഇല്ല, പോണെന്നായി റവോ, ഇന്നലെ പോണെന്നരായി, ഇന്നും ആന്നാ. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല എന്റെ സമയം. എനിക്ക് ആരോഗ്യം കുറവുണ്ടെങ്കിലും ഇനിയും മൂന്ന് മണിക്കൂർ നിന്നെങ്കിൽ എനിക്ക് മടി വരല്ല. എന്തേ, എനിക്കല്ലാ ആരോഗ്യം ഏറ്റിത്തരുന്നു. ഇന്ന് ടെസ്റ്റാക്കിട്ട് ഞാൻ വന്ന ഷുഗർ ഫാസ്റ്റിൽ എനിക്ക് 300 ഉണ്ട്. അല്ലാഹു കാക്കട്ടെ. എനിക്ക് മരുന്ന് എന്തിന്റെ അറിയോ? നിങ്ങക്ക് ഗുളിക മാത്രല്ല, കുമ്പൂൾ തറവാട്ടിലെ ഒരു തങ്ങളുണ്ട്, കാത് കേൾക്കാത്ത തങ്ങ. അള്ളാഫിയത്ത് കൊടുക്കട്ടെ. ഒലിയാണ്, അത് സംശയമല്ല. 18 വർഷത്തിന് മുമ്പ് ഞാൻ പോയി, എനിക്ക് ഷുഗർ തുടങ്ങിയിട്ട് 25 കൊല്ലം കഴിഞ്ഞു. 18 വർഷത്തിന് മുമ്പ് ഞാൻ പോയിട്ട് തങ്ങളെടുത്ത് പറഞ്ഞു, തങ്ങളെ എനിക്ക് ഷുഗറുണ്ട്. അപ്പൊ തങ്ങ ചെല്ലി ഫൈസി ഷുഗർ റഹ്മത്താ യാ ഹയ്യു യാ ഖയ്യൂം ദിക്ര് ചൊല്ലിക്കോ. ഞാൻ പതിവാക്കി, യാ ഹയ്യു ഏ ജീവനുള്ള അല്ലാഹ്, യാ ഖയ്യൂം ഏ നിയന്ത്രിക്കുന്ന റബ്ബേ. ഈ ദിക്ര് ഇങ്ങനെ പതിവാക്കിട്ടിരിക്കുമ്പോ ഇതിന്റെ അടുത്ത് ഞാൻ പോയി തങ്ങളടുത്ത്. തങ്ങ എന്നെ കണ്ടപ്പാട് കേട്ട് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവേ. എന്നെ കണ്ടപാട് ചോദിച്ചു, 18 വർഷത്തിന് ശേഷം വന്ന ഫൈസി, നിങ്ങളെ ഷുഗർ എങ്ങനെയുണ്ട്? ഒരു ഗുളിക ഞാൻ മാറ്റി തരുന്നു. ഇന്ന് മുതൽ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 99 പ്രാവശ്യം ഊതിട്ട് വെള്ളം കുടിച്ചോ, ഷുഗർ അല്ലാഹു ശിഫയാക്കി തരും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഗുളിക കഴിക്കുന്നത് കാരണമാണ്, കഷായം കുടിക്കുന്നത് കാരണമാണ്, ഡോക്ടറെ സമീപിക്കുന്നത് കാരണമാണ്. പക്ഷേ ഞങ്ങളെ രോഗം ശിവയാകാൻ ഖുർആനിൽ മരുന്നുണ്ട്, ഖുർആനിൽ മരുന്നുണ്ട്, ഹദീസിൽ മരുന്നുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്. ക്യാൻസർ ശിവയാകണോ ചൊല്ലൂ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ബദരികളൊന്ന് വിളിക്കൂ, മിക്കായിൽ ഒന്ന് വിളിക്കൂ, നമ്മുടെ പ്രശ്നങ്ങൾ കവറാണ് പരിഹാരം. മുഅ്മിനീങ്ങളെ, യാ സയ്യിദി യാ ഹബീബി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹൈലതി
അതിരിക്കിനി യാ റസൂലല്ലാഹ്. അല്ലാഹിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അദബോടുകൂടെ, അത് മക്കത്ത് പോയെങ്കും മദീനത്ത് പോയെങ്കും സദസ്സിൽ നിന്നെങ്കും ലാ തർഫൗ അസ്വാതകും ഫൗക സൗതിൻ നബിയെ വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ. മജ്ലിസിൽ ശബ്ദം ഉയർത്തണ്ട. എന്ത് ശബ്ദം? അനാവശ്യമായ ശബ്ദം ഉയർത്തണ്ട. ഉമ്മമാരെ, പുറത്തു ഉസ്താദന്മാർ മൗലിദ് ഓതുമ്പോ നിങ്ങൾ അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം പറയണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സാണ് ഉമ്മമാരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്തും ദിക്റും ചൊല്ലുമ്പോ അവിടെ ശബ്ദം അനാവശ്യമായി ഉയർത്തണ്ട. ഞങ്ങൾ അമലി നഷ്ടപ്പെട്ടു പോവും, ഞങ്ങൾ നിസ്കാരം നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പറയുന്ന സദസ്സിൽ അതബോടെ ഇരുന്നിട്ട് യാ സയ്യിദി, ഞങ്ങളെ മനസ്സെല്ലാം ഒന്ന് തുറന്നിട്ട് നെഞ്ചി ഫസാദ് വലിച്ചെറിഞ്ഞിട്ട് അവന്റെ മുഖം നോക്കൂല, അവന്റെ മുഖം നോക്കല എന്നല്ല, എല്ലോരും മുഖം നോക്കി സന്തോഷിച്ചിട്ട് ആരോട് അച്ഛം വെക്കാതെ, ദേഷ്യം വെക്കാതെ, അസൂയം വെക്കാതെ നല്ല മനസ്സോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിനെ സലാത്ത് ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഹമീദുല്ലാഹ്, അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്തുതിക്കുന്നത്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നാൽ എന്ന നാട്ടില് മുഹമ്മദ് എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലിട്ടുണ്ട്, അവനിക്ക് വിഷമമുണ്ട്, അല്ലാ വിഷമൊന്ന് തീർത്തു കൊടുക്കല്ലോ, ഹബീബ് ഒന്ന് ദുആറന്നാൽ ഞങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാരും ഇങ്ങോട്ട് വരും, ഒരൊറ്റ അപ്പുറം പോകണ്ട, എല്ലാം ഇപ്പുറം വരും. പൈസ കേൾക്കാനൊന്നുമല്ല, പൈസ നല്ലോണം നിങ്ങൾ ദർശന കൊടുത്തവരായിരിക്കും. ഇന്നലെ 500, 1000, 2000, 3000 എല്ലാം കൊടുത്തവരുണ്ട്. ഗൾഫിലുള്ള നമ്മുടെ ചെറുപ്പക്കാർ ഇൻഷാല്ലാ നല്ല ബർക്കത്ത് അല്ലാഹു കൊടുക്കട്ടെ, അവർക്ക് നല്ല ജോലി എല്ലാം കൊടുക്കട്ടെ. അവരിപ്പോ കണ്ടുകൊണ്ടുണ്ട് വഴത്, കേട്ടുകൊണ്ടുണ്ട്. ഞാനിപ്പോ തുടങ്ങിയ വഴത് പൂർത്തിയാക്കണമെങ്കിൽ രണ്ടു ദിവസമെങ്കിലും വേണോ? ഞാൻ തുടങ്ങിട്ടേ ഇല്ല. ദാമ്പത്യ ജീവിതം, വൈവാഹിക ജീവിതം അങ്ങനെ ചൊല്ലാൻ തുടങ്ങി, നല്ലോണം ചൊല്ലാനുണ്ട്. സമയമായതിന്റെ പേരിൽ പോരുന്ന കാലായി, പോരുന്നതിന് എന്നെ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി. കണ്ട കുറച്ച് ആരായി ബേജാറാക്കിയിരുന്ന അള്ളാഹുടെ ഇൽമു കേൾക്കാൻ വേണ്ടി സമയം ഞമ്മ എടുത്തതിൽ അള്ളാഹു ഉറക്ക് ഞങ്ങളെ കണ്ണ് ഉറങ്ങാത്ത കണ്ണ് അള്ളാഹു നല്ല ഹൈറായ കണ്ണിന്റെ കൂട്ടത്തിൽ ആക്കി തീർക്കട്ടെ. ഞമ്മളെ നാട്ടിൽ ചന്തത്തിന്റെ ഒരു മദ്രസാവാണ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത കൊല്ലൊന്നുമല്ല, റമദാന് മുമ്പന്നെ നല്ലൊരു പുതിയതായ ഒരു മദ്രസ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ നമുക്ക് വേണ്ട മദ്രസ, നമ്മളെ പൊരനേക്കാൾ ചന്തത്തിന്റെ ഒരു മദ്രസ, നമ്മളെ കിടാക്ക പഠിക്കുന്ന നല്ലൊരു എയർ കണ്ടീഷൻ മദ്രസ. ഇന്ന് ലോകത്തിലുള്ള പള്ളികൾ എയർ കണ്ടീഷൻ ആവുമ്പോ ഞങ്ങളെ മദ്രസ എയർ കണ്ടീഷൻ ആവണോ? ലോകത്തിലുള്ള മദ്ര വീട് 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 ഡബിൾ 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 മാലിക ഞമ്മ കെട്ടുമ്പോ ഞമ്മളെ മദ്രസ ഒന്നും മാലിക ആവണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാരും മനസ്സ് ഇപ്പൊട്ടത്തിൽ പണക്കാരുണ്ട്. എന്ത് ശാന്തിനഗർ, ഗാന്ധിനഗരത്തിന്റെ ഉസ്താദിന്റെ മോൻ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഒരു തങ്ങളുണ്ടല്ലേ, ഞങ്ങൾ തങ്ങന്മാരെ ചെറുതെങ്കും വലുതായെങ്കും പേണ്ടിട്ടെങ്കും ചട്ടയിട്ടെങ്കും ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരേ പോലെ ആവണം. നബിന്റെ കുടുംബത്തെ പിരിച്ചം വെക്കുന്ന ചെറുത് വലുതുന്നില്ല, അവർ ജീരിക മുല വണ്ണി ജീരിക മുളവണ്ണി. നമ്മളത്തെ ഈ കാട്ടുമുളകൊന്നും അല്ല ഇങ്ങനെ ഭരിക്കണ്ട, അത് ഒറിജിനൽ മുളക്.
അതിൽ കാരണുണ്ട്. വരുന്നു അവർ ഒന്നു നന്നായി ഒരു നോക്കൂ നോക്കൂകിൽ അല്ലേ ബർക്കത്ത് ഗ്യാരണ്ടി തന്നെ. ഊതണമെന്നില്ല, ഓതണമെന്നില്ല, ഫൂന്നാക്കണമെന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി തങ്ങന്മാർ ബർക്കത്ത് തന്നെ. ഏഹ് തങ്ങ ഒന്ന് ഒന്ന് ഊതുറുസ്ത മതിയായിട്ട് ഊതുറുസ്തീറ കൈ മുറ്റി മുതിരി പിന്നെ മുത്തിന്റെ റബ്ബെ നോമ്പലാക്കുന്നു അത് പാടില്ല. തങ്ങന്മാർ മുത്തണമെന്നില്ല. അവർ ഒന്നു നന്നായി ഒരു നോക്കു നോക്കുകിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഒതുകിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. അപ്പൊ ഞങ്ങൾ ഉറങ്ങുമ്പോ ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ മേൽ ഫാത്തി ഊതിരി കിടക്കണം. താജുൽ ഉലമ ശംസുൽ ഉലമ കന്നത്ത് ഉസ്താദ് ഉറക്കൽ മുല്ലക്ക ഞങ്ങൾക്ക് വേദമില്ലേ, പാർട്ടി ഇല്ലേ, ഞമ്മ ഒരേ പാർട്ടി, ടീ പാർട്ടി വല്ല ഒറിജിനൽ പാർട്ടി, സുന്നത്ത് ജമാഅത്തിന്റെ പാർട്ടി. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ സഹായിക്കുന്ന പാർട്ടിയിൽ ഞമ്മ ഇല്ലേ ഇല്ല. അത് ഏത് പാർട്ടിയാവും, ഞമ്മൾ ഒരു ചങ്ങായി പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളോട് ആർ ചങ്ങായി പാട് കെട്ടുന്ന ആ ഗ്രൂപ്പിൽ ഞമ്മ ഇല്ല. ആ ഉണ്ടാ ഉണ്ടാ ഇല്ല, അള്ളാഹു കാക്കട്ട്. അത് ഏത് പാർട്ടിയാകുമ്പോ പേര് ചില ഉസ്താദ് ശരിക്കും അറിയട്ടെ, എ പി ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഞമ്മ ആരോടൊന്നില്ല, വെറുപ്പില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ആര് സഹായിക്കുന്ന ഒരു ചങ്ങായിപ്പാട് നമുക്കില്ല. ഒരു വിദഅത്തുകാരനെ ആരെങ്കിലും സഹായിച്ചെങ്കിൽ, ബഹുമാനിച്ചെങ്കിൽ, അവന്റെ അമൽ ബാത്തിലായി പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവൻ ദീൻ പൊളിച്ച പോലെ അല്ലേ, ഒരു ബിദ്അത്തുകാരനെ ഒരാൾ ബഹുമാനിച്ച് എന്നെങ്കിൽ അവൻ ദീനിനെ പൊളിക്കുന്നതിന് സഹായിച്ച പോലെ. അങ്ങനത്തെ കൂട്ടറോട് ഞാൻ ചങ്ങായി പാട് പാടുണ്ട. ഞങ്ങൾ സലാമേന്ദിനെ ചെല്ലുന്നില്ല, ഞാൻ ബേജാറില്ല. ഞമ്മലെ മുശരിക്കാക്കുമ്പോ ഞമ്മ സലാമേന്ദിന് ചെല്ലുന്ന റബ്ബേ അല്ലാഹു കാക്കട്ട്. ഞമ്മലെ സംസുൽ റഹ്മാനെ മുശരിക്കുന്ന ചെല്ലിയ ഓറോട് ചങ്ങായിപ്പാട് വേണേ നമുക്ക്, അല്ലാഹു കാക്കട്ട്. ആ വിഷയത്ത് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. ചെല്ലെങ്കിൽ ഏറായി പോവും, ചെല്ലില്ലെങ്കിൽ അല്ലാഹു ഞമ്മളെ കാക്കട്ട്. പഠിച്ച റബ്ബ് ഞമ്മളെ ഒരുപാട് നിഅമത്തും ബർക്കത്തും റബ്ബേ നീ ചൊരിച്ചു കൊടുക്കണം അല്ലാഹ്. കുടുംബത്തിന് ഖൈർ നൽകണം അല്ലാഹ്. സർവ ശരരിൽ നിന്ന് കച്ചണമല്ല, കച്ചവടത്തിൽ ബർക്കത്ത് നൽകണം അല്ലാഹ്. വിളിച്ച മൂന്ന് പേർക്കും നീ ഖൈറും ബർക്കത്തും നീ ചൊരിക്കണം അല്ലാഹ്. ഇന്നലെ എല്ലാരും 1000, 500 കൊടുത്തവരുള്ള ഇതിലും ഞാൻ വീണ്ടും വീണ്ടും കേൾക്കാൻ ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്റെ കയ്യിൽ നല്ല സംഭാവന 500, 1000 തരുന്നവർ റെഡിയാക്കൂലി. സംഭാവന തന്നപാട് ഇൻഷാല്ലാ തങ്ങളെ കയ്യിൽ സംഭാവന കൊടുക്കും. ഞാൻ കാരണം അറിയാ, എന്നെക്കാളും ഏറ്റവും ആള് ചെറുതെങ്കും വയസ്സ് ചെറുതെങ്കും ഞാൻ വേള് പറഞ്ഞ ഉസ്താദായെങ്കിലും തങ്ങളുണ്ടാകുമ്പോ ഞമ്മ ഇത്ര അതപകടായി പോ. അതുകൊണ്ട് തങ്ങളെ കയ്യിൽ എല്ലാരും നിങ്ങളെ കയ്യിൽ സംഭാവന കൊടുക്കും ഇൻഷാ. നിക്ക് തങ്ങളെ മറക്കണില്ല. തങ്ങളെ കൈപിടിക്കും. ഞാൻ ഒരു ചെറിയ സംഭവം ചെയ്തു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അള്ളാന്റെ സ്വാമിനോട് ചൊല്ലി, നബിയെ എനിക്കൊരു മൂന്ന് കാര്യം പറയാനുണ്ട്. അതിൽ മൂന്നാമത്തെ കാര്യം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചൊല്ലിയത്, എന്റെ സ്വത്തും സമ്പത്തും അള്ളാന്റെ ദീനിൽ ചെലവാക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയേ. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാരും ആക്കി തീർക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മദ്രസ ഇൻഷാല്ലാ വാള് കഴിഞ്ഞ പാട് കമ്മിറ്റി തീരുമാനിച്ചിനി എല്ലാരും തീരുമാനിച്ചു ഞങ്ങൾ അല്ലേ, എല്ലാരും തീരുമാനിച്ചില്ലേ? തക്ബീർ, നല്ലൊരു മദ്രസാകാൻ തീരുമാനിച്ചില്ലേ? ഞങ്ങളുടെ സ്വത്തും ഞങ്ങളെ സമ്പത്തും ഞങ്ങളെ തടിയും എല്ലാം അതിൽ ചെലവാക്കണം ഇൻഷാല്ലാ. തടി കൊണ്ട് ചെറുപ്പക്കാർ പ്രവർത്തിക്കണം, വലിയ പ്രവൃത്തി പോലെ ഉണ്ട്. SSFന്റെ ചെറുപ്പക്കാർ, SVSന്റെ ചെറുപ്പക്കാർ, അതുപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ മെമ്പർമാർ, ഈ ജമാഅത്തിന്റെ നല്ലവരായ ജമാഅത്ത് കമ്മിറ്റി നല്ലോണം അധ്വാനിച്ച് തടി കൊണ്ട് കൂടുതൽ പണിയെടുക്കണം.
ഞമ്മളെ അന്തു സുബ്ഹാനല്ലാഹ് പനിയാണ്, അന്തു ഞാൻ വരാൻ പോകുമ്പോ ഒന്ന് കണ്ടുവരണം എന്ന് വിചാരിച്ചു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കൊല്ലം വന്നപ്പോ കണ്ടിട്ടുണ്ട്. നമ്മളെ അന്തു അഹമാനായ റബ്ബേ, ഒരുപാട് മിസ്കിനാണെങ്കിലും അവിടെ കിടന്നിട്ട് ചെയ്യുന്ന പ്രവർത്തനം സുന്നത്തെ ജമാഅത്തിന് എത്രയാണ് അല്ലാഹു. ഇനിയും ഒരുപാട് വർഷങ്ങളോളം ആ അന്തുവിന് നല്ലോണം ദീനിന് പ്രവർത്തിക്കാനുള്ള ആഫിയത്ത് നീ കൊടുക്കണം അല്ലാഹ്. ഏത് പനി ഉണ്ടെങ്കിലും പെട്ടെന്ന് ശിവയാക്കി കൊടുക്കണം അല്ലാഹ്. ഇവിടെ ദുആറക്കാൻ ഏൽപ്പിച്ച ഒരു വ്യക്തി ഉണ്ട്, കഴിഞ്ഞ കൊല്ലം ഞാൻ വഴുതിന് വന്നപ്പോ പെട്ടെന്ന് മരിച്ചുപോയ അബ്ദുറഹ്മാൻ അല്ലാഹ്, ആ കബുർ നീ വെളിച്ചമാക്കണം അല്ലാഹ്. ഉമ്മയും മരിച്ചിട്ടുണ്ട്, ഉമ്മാന്റെ കബുർ നീ വെളിച്ചമാക്കണം അല്ലാഹ്. പിന്നെയും ഒരു കൂട്ടം ബാല്യക്കാർ സുന്നത്ത് ജമാഅത്തിന്റെയും ബാല്യക്കാർ മരണപ്പെട്ടു പോയവരുണ്ട്, അവരെ കബുർ നീ വെളിച്ചമാക്കണം അല്ലാഹ്. എല്ലാരും ആത്മാർത്ഥതയോടുകൂടെ ഇവിടെ സംഘാടകർ ഗൾഫുകാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 3,000, 30,000, 35,000 അങ്ങനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് ഇന്നലെ ഉസ്താദ് കേട്ടിന് പൈസ, ഇന്നും ഞാൻ കേൾക്കുന്ന ശരിയല്ല. നാളെ പ്രധാനപ്പെട്ട വഴതും ദിക്കുറും എല്ലാം ഉള്ളത് കൊണ്ട് നാളെ വരുമ്പോ മറക്കണ്ട. നല്ലൊരു സംഖ്യ എല്ലാവരും കൊടുത്ത് കൊടുക്കണം. ദർസ വേണല്ലേ, നമുക്ക് മദ്രസ വേണല്ലേ. നിങ്ങളെ പൊരപ്പൊരക്ക് വന്നിട്ട് കേൾക്കുമ്പോ നിങ്ങൾ മറക്കണ്ട. കല്ല്, സിമെന്റ്, ജല്ലി എന്തുണ്ട് നിങ്ങളെ കൊടുക്കാൻ കഴിയുന്നത്? നിങ്ങളെ പൊരനേക്കാളും പിരിച്ചു വെക്കേണ്ട മദ്രസ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ട്. ഞാൻ ചെറിയൊരു ദുആ ഞാൻ നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رحمان ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം അല്ലാ, മക്ബൂലായ മജ്ലിസാക്കണം അല്ലാ. ഇത്ര നേരം ചൊല്ലിയ വാള് നീ മക്ബൂലാക്കണം അല്ലാ. കൊടുത്ത സദഖ നീ മക്ബൂലാക്കണം അല്ലാ. 3,313 റുപ്യക്ക് ആ ചെറിയ കല്ല് വാങ്ങി ആ കല്ല് ആ കയ്യിലിടുമ്പോ ബർക്കത്ത് നീ കൊടുക്കണം അല്ലാ. ഇന്നലെയും മിഞ്ഞാന്ന് ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുത്തവരുണ്ട്. ഇന്ന് 3 വീട്ടിൽ നിന്ന് ഭക്ഷണം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ബർക്കത്ത് നീ കൊടുക്കണം അല്ലാ. ഇന്നലെ ഉസ്താദന്മാർ കൊടുത്തവരും ഇനി മുമ്പ് കൊടുത്തവരും അവർക്ക് നീ ബർക്കത്ത് കൊടുക്കണം അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി വരിസംഖ്യ കൊടുക്കുന്നവരുണ്ട്, വന്തിക കൊടുക്കുന്നവരുണ്ട്, പല നിലക്കും സഹായിക്കുന്നുണ്ട്. അവർ നീ സഹായിക്കണം അല്ലാ. റബ്ബേ, ദർസുന്നുണ്ടാവാൻ പലരും പല നിലക്കും സഹായിച്ചവരുണ്ട്. ഗൾഫിലുള്ളവർ പ്രത്യേകം അവർ കൊടുക്കാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട് റബ്ബേ. അല്ലാ, ആ ബാല്യക്കാർക്ക് നല്ല ജോലി നീ കൊടുക്കണം അല്ലാ. ഗൾഫിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിലാണുള്ളത് റബ്ബേ. പലതും അവിടെ നടക്കാൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് റബ്ബേ. നീയാണ് വലുത് റബ്ബേ. ആ സൽമാനിക്ക് നല്ല മനസ്സ് നീ കൊടുക്കണം അല്ലാ. ദീനുത്തതായ നിയമം കൊണ്ടുവരാൻ തൗഫീഖ് നൽകണം അല്ലാ. 2,000 സിനിമാ മന്ദിരം ഇറക്കാൻ പോകുന്നു റബ്ബേ, നീ കാക്കണം അല്ലാ. പെണ്ണുങ്ങൾക്ക് ബൈക്കും സ്കൂട്ടർ വിടാൻ വേണ്ടി സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് റബ്ബേ, നീ കാക്കണം അല്ലാ. വേട്ടും അതുപോലെ എവിടെ തുടങ്ങിയതുപോലെ അവിടെയും പല നിലക്കുള്ള അക്രമം തുടങ്ങിയിട്ടുണ്ട് റബ്ബേ. ഇവിടെയും നല്ലൊരു ഭരണം നീ തരണം അല്ലാ. മുഅ്മിനീങ്ങൾക്ക് സഹായമാകുന്ന ഒരു ഭരണം ഞങ്ങളെ നാട്ടിൽ നീ തരണം അല്ലാ. ഏത് ഭരണമായാലും റബ്ബേ, ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ജീവിക്കാൻ, ഞങ്ങളെ പള്ളി മദ്രസ സ്ഥാപനങ്ങളെ സഹായിക്കാൻ സംരക്ഷിക്കാൻ ഉണ്ടെങ്കിലും ശിഫ നൽകുന്നവൻ നീയാണ് റബ്ബേ. മരുന്നുകൾ കഴിക്കുന്നത് കാരണമാണ് റബ്ബേ, ശിഫ നിന്റെ വക്കെന്നാണ്. സർവ്വരോഗം ശിഫ നൽകണം അല്ലാ. ഞമ്മളെ കണ്ണിനിക്ക് നോക്കാൻ ശക്തി നൽകണം അല്ലാ. ചെവിടിന് നല്ല കേൾക്കാൻ ശക്തി നൽകണം അല്ലാ. കൈകാലുകൾക്ക് ആഫിയത്ത് നൽകണം അല്ലാ. ഉമ്മ പെങ്ങന്മാർക്ക് പ്രത്യേകം ആഫിയത്ത് നൽകണം അല്ലാ.
അവരെ ഗർഭപാത്രത്തിലുള്ള വേദനയ ധനശിഭയാക്കണമല്ല. എത്രയോ പ്രസവിക്കാൻ അടുത്തായ ഉമ്മമാരുണ്ട് റബ്ബെ, എൽപ്പത്തിൽ പ്രസവിക്കാൻ തോഫീക്ക് നൽകണമല്ല. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണമല്ല. കല്യാണം കഴിക്കാൻ പ്രായമെത്തിയ പെൺമക്കൾ ഉണ്ട് റബ്ബെ, നല്ല സ്വാലിഹായ ഭർത്താക്കന്മാർ നൽകണം അല്ല. നൽകിയ പുതിയ ആപ്പിളമാരെ ബർക്കത്താക്കണം അല്ല. വീടില്ലാത്തവരുണ്ട്, നല്ല ഖൈറായ വീടുണ്ടാക്കാനുള്ള സമ്പത്ത് നൽകണം അല്ല. കടത്തിൽ മുങ്ങിയവരുണ്ട് റബ്ബെ, കടം വീടാൻ ഒരു വഴി നീ കാണിച്ചു തരണം അല്ല. ഞമ്മളെ കച്ചവടത്തിൽ, ഞമ്മളെ വാഹനത്തിൽ, ഞമ്മളെ കൃഷിയിൽ, ഞമ്മളെ തോട്ടത്തിൽ ഇതെല്ലാം ബിസിനസ് ഉണ്ടോ, അതിലെല്ലാം ബർക്കത്ത് നൽകണം അല്ല. വല്ല സിഹിറുണ്ടെങ്കിൽ ബാത്തിലാക്കണം അല്ല. വല്ല കണ്ണ് നേരുണ്ടെങ്കിൽ നീക്കണം അല്ല. റബ്ബേ, ഞമ്മളെ ഉസ്താദ് അബ്ദുൽ ഖാദർ ഉസ്താദ്, കൊലിയൂർ ഉസ്താദ് എന്നറിയപ്പെടുന്ന ഉസ്താദിന് അഫിയത്ത് നൽകണമല്ല. നമ്മളിവിടുത്തെ ഖതീബ് ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ഉസ്താദന്മാർ സദസ്സിലുണ്ട്, എല്ലാവർക്കും അഫിയത്ത് നൽകണമല്ല. ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി, യങ് മെൻസ്, അതുപോലെയുള്ള ബാല്യക്കാര സംഘടനകൾ ഏതെല്ലാം ഉണ്ടോ, എല്ലാത്തിനും അഫിയത്തും ഖൈറും നൽകണമല്ല. പടച്ച റബ്ബേ, ഒരുപാട് മരണപ്പെട്ടു പോയ ഞമ്മളെ കുടുംബങ്ങളുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, അനുജനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, ഉസ്താദന്മാരുണ്ട്, അവരെ കബറ് നീ വെളിച്ചമാക്കണം അല്ല. മരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നല്ല നിലക്ക് മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലായ മബ്റൂറായ ഹജ്ജും ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകണം അല്ലാ. അതോടൊപ്പം ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ റൗള കണ്ട സലാത്തു വസലാമു അലൈക യാ റസൂലല്ലാ എന്ന് ചൊല്ലാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാ الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه